എങ്കിലല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, 114 അധ്യായങ്ങളുള്ള 6600 പരം വരുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളുള്ള അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അധികാരത്തിനല്ല, സുഖത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, കൊട്ടാരങ്ങൾ പണിയാനല്ല, അടിച്ചു പൊളിക്കാനല്ല. അല്ലാഹു തന്ന ആയുസ് പടച്ചവനെ ജീവിച്ച് തുരത അടിച്ചു പൊളിച്ച് തീർക്കാനാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അതൊന്നുമല്ലടാ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഫമനു സുഹുസിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, പണമുണ്ടാക്കലല്ല, അധികാരം പിടിച്ചു വാങ്ങലല്ല, സ്നേഹം പിടിച്ചു വാങ്ങലല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തായിരിക്കണമെന്നറിയുമോ? അവന്റെ ജീവിത ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫമൻ സുഹസിഹ അനിന്നാർ. അല്ലാഹുവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നതായിരിക്കണം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ഖുർആൻ പറയുകയാ. പടച്ചവനെ, അല്ലാഹുവിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെയും നരകത്തെ കുറിച്ച് പറയുമ്പോ നമുക്കൊക്കെ വല്ലാത്ത തമാശയാണ്, നമുക്ക് വല്ലാത്ത നിസാരമാണ്, ഇതൊക്കെ ഉള്ളതാണോ ഉസ്താദ്? നരകത്തിന്റെ വലിപ്പത്തെ കുറിച്ച്, നരകത്തിന്റെ ആഴത്തെ കുറിച്ച്, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച്, നരകത്തിന്റെ തീയെ കുറിച്ച്, നരകത്തിന്റെ അതാപുകളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഉദിയിട്ട് ഉസ്താദന്മാരിങ്ങനെ പറഞ്ഞു തരുമ്പോ ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, വിശ്വസിക്കാനും മടി കാണിക്കുന്ന യുവത്വമേ, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, വേണമെങ്കിൽ നീ ഇതിൽ വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ നീ നിസാരമായി തള്ളിക്കളഞ്ഞോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസമുണ്ടടാ. ഇന്ന് കളിയാക്കുന്നവനും പരിഹസിക്കുന്നവനും നാണം കെടുത്തുന്നവനും ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്നവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനവിടെന്ന് പറയുകയാ, ഇന്ന് നരകമുണ്ടെന്ന് പറയുമ്പോ നരകത്തിന്റെ ആഴത്തെ കുറിച്ച് പറയുമ്പോ അതൊക്കെ നിസാരമായി തള്ളിക്കളയുന്ന യുവത്വമേ, നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചെറുപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമല്ലോ. എടാ, നിന്നെ എങ്ങനെയൊക്കെ കുളിപ്പിച്ച് സുന്ദരനാക്കി കൊണ്ടുവന്ന് പള്ളിയില് കബറടക്കിയാൽ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാകളത്തിലൂരുമ്പോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടുകുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, പല പല കോലങ്ങളിലെ ജനങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമല്ലോ. ചെമ്പിന്റെ തറയാണല്ലോ അല്ലാഹുവിന്റെ കോടതിയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യനുദിച്ചു നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ മഹ്ശറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മുഖറബുല്ലംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹി സലാം അവിടുന്ന് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിന്റെ ചാരത്തേക്ക് കടന്നു പോവുകയാ. നരകത്തിന്റെ കാവൽക്കാരായ മാലിക്കിനോട് പറയുന്നു, മാലിക്കേ,
അല്ലാഹുവിന്റെ നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മാലിക് എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, ജിബ്രീൽ എങ്ങനെയാണ് ഞാൻ നരകത്തെ കൊണ്ടുവരുന്നത്? അപ്പോഴാണ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് നരകത്തെ കൊണ്ടുവരാർ. എടാ ചെറുപ്പക്കാര, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ടല്ലോ, അതാ ചങ്ങല എടുത്തുകൊണ്ടു പോവുകയാണ്. 70,000 ചങ്ങലകൾ എടുത്തുകൊണ്ടു പോയിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ അവിടുന്ന് ബന്ധിപ്പിക്കുകയാ. 70,000 ചങ്ങല കൊണ്ടുപോയിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ അവിടുന്ന് ബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. ആ ചങ്ങലയിലെ ഒരു കുളത്തിന്റെ വലുപ്പം നിനക്കറിയോ? മോനെ, വീട്ടിൽ ചങ്ങലയുണ്ടല്ലോ, ആ ചങ്ങലയിൽ ഇങ്ങനെ കൊളുത്തുകളെ നിരത്തി നിരത്തി വെച്ചിരിക്കുന്നത് കാണുന്നവനാണല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ? ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചത്തിനെക്കാളും വലുതാണടാ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലിപ്പമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, അതാ അവസാനം 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളോ നരകത്തെ കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ ഇങ്ങനെ കോടതിയിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോ നരകമില്ലെന്ന് പറഞ്ഞവനെ, നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ കളിയാക്കിയ പെങ്ങളെ, അല്ലാഹുവിന്റെ നരകത്തെ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ നാളെ പരലോകത്ത് വെച്ച് നിന്റെ നാവ് കൊണ്ട് പറയുകയാ, നീ തന്നെ നിന്റെ നാവ് കൊണ്ട് പറയുകയാ, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. നീ അവിടെ കിടന്നുകൊണ്ട് ആ നരകത്തെ ഇങ്ങനെ ലൈവായിട്ട് നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോ നീ അല്ലാഹുവിനോട് പറയുന്ന, റബ്ബനാ എന്റെ രക്ഷിതാവേ അബ്സറിനാ, ഞാൻ കണ്ടു അല്ലോ, ഞാൻ ആ നരകത്തെ എന്റെ കണ്ണുകൊണ്ട് കണ്ടു റബ്ബേ, അതിന്റെ വലിപ്പമ കണ്ടു റബ്ബേ, അതിന്റെ തീ കണ്ടു റബ്ബേ. വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടല്ലോ, എനിക്ക് വിശ്വാസമായല്ലോ, എനിക്കെന്ന് വിശ്വാസമായി റബ്ബേ. അതുകൊണ്ട് ഫർജിഅനാ, ഒരവസരം എനിക്ക് തരുമോ അല്ലോ, എന്നെ ദുനിയാവിലേക്ക് മടക്കുമോ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് കടന്ന് തെണ്ടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഇതൊക്കെ കളിയല്ലടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ വീട്ടിൽ കത്തിക്കുന്ന തീയുണ്ടല്ലോ, നിന്റെ വീട്ടിൽ കത്തിക്കുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിന്റെ 70%-ൽ മാത്രമേ ഉള്ളൂ. അതുപോലും നിനക്ക് താങ്ങാൻ പടച്ചവരെ ഒരു വിറകെടുക്കുമ്പോ, അതാ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിൽ തൊടുമ്പോ നിന്റെ കൈവല്ലാതെ പൊള്ളുന്നതെങ്കിലോ, അവിടെ നിന്ന് നിന്റെ ശരീരം വിയർക്കുന്നുണ്ടെങ്കിലോ, പെങ്ങളെ ഇതിന്റെ 70 ഇരട്ടി വലിപ്പമുള്ളതാണ് അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിലെത്തിയോ. എങ്ങനെ താങ്ങും പെങ്ങളെ? പേടിക്കണം പൊന്നുമോള്, ഈ നരകത്തെ പേടിക്കണം ചെറുപ്പക്കാരാ. ഇത് കളിയല്ലടാ, തമാശയല്ലടാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ പാതിരാത്രി ആരോ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചിട്ട് ആരോ കരയുകയാ. ആ
ധാരാളം നിറയുന്നില്ല. വല്ലാത്ത ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അപടം എഴുന്നേൽക്കുകയാ, ആരാണ് തമ്പുരാനെ? ഈ പാതിരാത്രി കാവാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്ന അള്ളാഹുവിന്റെ പ്രവാചകനെ പടന്ന് കരച്ചില കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആരാട് കഴബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്നതെന്നറിയുമോ? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കഴബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ പടന്ന് ചോദിക്കുന്നു, ജിബ്രീല് എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നരകത്തിനെ പേടിച്ചിട്ടാണ് നബിയേ, നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന പടം അത്ഭുതത്തോടെ ചോദിക്കുന്നു, നീ എന്തിനാ നരകത്തെ പേടിക്കുന്നത്? നീ മലക്കാണല്ലോ, നീ മലക്കുകളുടെ നേതാവാണല്ലോ, നീ ഒരിക്കലും അല്ലാഹുവിന് അക്രമം പ്രവർത്തിക്കുകയില്ലല്ലോ, അല്ലാഹുവിന്റെ മലക്കുകൾ അങ്ങനെയാണല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂ. അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണല്ലോ. നീയാണല്ലോ പ്രവാചകന്മാർക്ക് വഹീയമായിട്ട് കടന്നു വരുന്നത്. നീ ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ. പിന്നെ എന്തിനാ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, ഇബിലീസ് ആരായിരുന്നെന്നറിയുമോ? ഇബിലീസ് ആരായിരുന്നെന്നറിയുമോ? ഞങ്ങളുടെ ഉസ്താദായിരുന്നു, ഞങ്ങളുടെ ഉസ്താദായിരുന്നു ഇബിലീസ്. ഒരുപാട് മഹത്വമുള്ളവനായിരുന്നു, ഒരുപാട് ശ്രേഷ്ഠതയുള്ളവനായിരുന്നു, ഒരുപാട് ഇബാദത്ത് ചെയ്തവനായിരുന്നു. അവന്റെ തല പോലും തിരിഞ്ഞു പോയെങ്കിലും എപ്പോഴാണെന്നറിയില്ലല്ലോ നബിയേ. ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാനിവിടെ വന്നിരുന്ന് കരയുന്നതെന്ന് മുത്തി നബിയോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ. കളിയല്ലേ പെങ്ങള്, നിസാരമല്ലേ പെങ്ങള്, പരിഗണിക്കുന്നില്ലല്ലോ പൊന്നുമോളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തുമ്പോ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ദാ ആകാശ ലോകത്തേക്ക് കടന്നു പോവുകയാണ്. ആകാശത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ പടച്ചവനെ മലക്കുകൾ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. ഓരോ ആകാശത്തിന്റെ കവാടങ്ങൾ കടക്കുമ്പോഴും മലക്കുകൾ സ്വീകരിക്കുകയാ. എല്ലാവരും ചിരിക്കുകയാണ്, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് കണ്ടപ്പോ എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുമ്പോ റസൂലുള്ളാഹിക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. ആകാശലോകത്ത് കിട്ടിയ സ്വീകരണം കണ്ടിട്ട് പ്രവാചകന് വല്ലാത്ത സന്തോഷമായി. പക്ഷേ റസൂലുള്ളാഹ് നോക്കുമ്പോ ഒരേ ഒരു മലക്കിരുന്ന് കരയുകയാ. ആ മലക്ക് പെടുന്ന തല ഉയർത്തുന്നില്ല, ആ മലക്കൊന്ന് ചിരിക്കുന്നില്ല. ആ മലക്കിങ്ങനെ തലതാട്ടി പിടിച്ചുകൊണ്ട് വെപ്രാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. ആ മലക്ക് കരയുകയാ, ആ മലക്ക് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന അത്ഭുതമായി ആരാ ഈ മലക്കെന്തേ തല ഉയർത്താത്തത്? ഈ മലക്കെന്തേ ചിരിക്കാത്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ പടന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, മുത്തി നബിയേ, അത് മാലിക്കാണ് നബിയേ, അത് മാലിക് എന്ന് പറയുന്ന മലക്കാണ്. എന്തുകൊണ്ടാണ് മാലിക്കേ അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ട് പോലും നീ ഒന്ന് തല ഉയർത്താത്തത്?
എന്താണ് നീയൊന്ന് ചിരിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ടിട്ട് നിനക്ക് സന്തോഷമില്ലേ? യാ റസൂലല്ലാ, വല്ലാത്ത സന്തോഷമുണ്ട് നബിയേ, ചിരിക്കുന്നുണ്ട് നബിയേ, എന്നെ കൊണ്ട് ചിരിക്കാൻ കഴിയില്ല നബിയേ, ഖിയാമത്ത് നാള് വരെ എനിക്ക് ചിരിക്കാൻ പറ്റില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ നരകം ഞാന് കണ്ടിട്ടുണ്ട് നബിയേ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമൊന്ന് കണ്ടതിന്റെ പേരിലാണ് ഖിയാമത്ത് നാള് വരെ ആ മലക്കിന്റെ മുഖത്തൊരു പുഞ്ചിരി വരാത്തതെന്ന് ചരിത്രം അവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, കളിയല്ല, തമാശയല്ല, നിസാരമല്ല, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഫമനു സുഖസിഹ അനിന്ന وأدخل الجنة فقد فاز ആ ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ. എടാ ചെറുപ്പക്കാരാ, 33 വയസ്സാടാ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, എല്ലാവർക്കും 33 വയസ്സാ. അവിടെ കറുത്തവരില്ല, വെളുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ആരുമില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ എല്ലാവർക്കും ഒരേ ഒരു സൗന്ദര്യമാ. ആരുടെ സൗന്ദര്യമെന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, സുലൈഖാ ബീവിയുടെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങളെ യൂസുഫ് നബി അലൈഹിസ്സലാം ആ പെണ്ണുങ്ങളുടെ മുന്നിലൂടെ നടന്നു പോയപ്പോ കയ്യിലിരുന്ന കത്തി കൊണ്ടവരുടെ വിരലുകൾ മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുന്ന ആ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നത്. പണച്ചവനെ അവിടെ രോഗമില്ലല്ലോ, അവിടെ ഏസണിയില്ലല്ലോ, അവിടെ പരദൂഷണമില്ലല്ലോ, അവിടെ കഷ്ടപ്പാടില്ലല്ലോ, അവിടെ ദാരിദ്ര്യമില്ലല്ലോ, അവിടെ ജോലിയില്ലല്ലോ, അവിടെ നിസ്കരിക്കണ്ടല്ലോ, അവിടെ ഖുർആൻ ഊതണ്ടല്ലോ, അവിടെ വഅദ് കേൾക്കണ്ടല്ലോ, അവിടെ സദഖ കൊടുക്കണ്ടല്ലോ, എടാ അത് ചെയ്യരുത് െന്ന് പറയാൻ ഒരാളുമില്ലല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാന് തോഴിമാറ് പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ല ഇതെപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ആ മനോഹരമായ സ്വർഗം നിനക്ക് വേണ്ടേടാ, അവിടെ പോകണ്ടേ ചെറുപ്പക്കാരാ, അവിടെ പോകണ്ടേ വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, രണ്ട് കാലും അതിനകത്ത് ചവിട്ടുന്നത് വരെ പെണ്ണു പെങ്ങളെ രക്ഷയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വിദക്ഷ എന്താ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? അത് നരകമോചനമാ, അത് സ്വർഗപ്രവേശനമാ, ഇതായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരാമിയും പറയാൻ പോലും നിനക്ക് വയ്യ, പിന്നെ നിനക്ക് അല്ലാഹ് വെച്ചിരിക്കുക സ്വർഗം. പറ മനുഷ്യ, ഒരാമിയും പറ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഖുർആൻ സൂറത്തു യാസീൻ പറയുന്നുണ്ട്, ഹും വസ്വാജുഹും ഫീ ലിലാലി നഅലറായിക മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഖുർആൻ നാളെ നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ
ഈ ഇരിക്കുന്ന ആണുങ്ങളിൽ ചില ആണുങ്ങൾ ചില പെണ്ണുങ്ങൾ അവരുടെ ഭർത്താവിൻ്റെയും അവരുടെ മക്കളുമായിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടും. അള്ളാഹുവിൻ്റെ സ്വർഗത്തില് നാളെ ഭാര്യയും മക്കളുമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സ്വർഗത്തിൽ ഇരുന്ന് ഇങ്ങനെ സുഖിക്കും. അപ്പുറത്തു ഇപ്പുറത്തു ഹൂറിൽ നിങ്ങൾ നിൽക്കും. സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ നിൽക്കും, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും സ്വർഗത്തിൽ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുമ്പോ കേറി വരുന്ന മലക്കുകൾ പറയും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. വരുന്നവരും പോകുന്നവരും എല്ലാം സലാം പറഞ്ഞ് നിന്നെ ബഹുമാനിക്കും. അന്ന് ഈ നിരന്നിരിക്കുന്ന ചില കാക്കാമാര് നിന്നോട് ചോദിക്കും, എടാ അബൂബക്കറെ, നാട്ടിലും നിങ്ങൾ ഒരുമിച്ച്, ഇവിടെയും നിങ്ങൾ ഒരുമിച്ച്, ഏ പെങ്ങളെ, നാളെ നീ സ്വർഗത്തിലിരിക്കുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ നിന്നോട് ചോദിക്കും, ഈ നാട്ടിലെ സഹോദരിമാര് ചോദിക്കും, നീ എങ്ങനെ ആമിന, നീയും നിന്റെ ഭർത്താവും മക്കളും ഇവിടെ ഒരുമിച്ചത്. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? നിങ്ങൾക്ക് ബോധമുണ്ടടാ, മതി, നിങ്ങളും ഉണ്ടാതിരിക്കുക പടച്ചോനെ. സ്വർഗത്തിലേക്ക് പോകുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമാണോ? നിങ്ങൾ എന്തപ്പോ പടച്ചോനെ ഈ മാസ്ക് ഇട്ടിട്ട് എന്നെ ഇങ്ങനെ നോക്കണത്? നിങ്ങളുടെയൊക്കെ ഈ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാനെന്തോ നിങ്ങളുടെ ഇന്ന് കടം വാങ്ങിച്ചിട്ട് മുങ്ങിയിട്ട് ഇപ്പൊ കിട്ടിയതുപോലെ ഉണ്ടല്ലോ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. തണുപ്പുണ്ടോ? അതാണ് കൈ കെട്ടി എടാ മിണ്ടാതിരിയുടെ ചങ്ങായി. ഓനെ ഇന്ന് ഞാൻ പിടിച്ചിവിടെ കയറ്റു. ഇനി നീ മിണ്ടി എന്ന് ഇവിടെ കയറി ഫാത്തിയ ഓത് അറിയാവോ? ഇവിടെ നിർത്തി ഞാൻ ഓദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനേ നമ്മുടെ ആഗ്രഹം ഉണ്ട്. അള്ളാഹു ആഗ്രഹം നൽകുമാറാകട്ടെ. ആഗ്രഹം ഉണ്ടാ? ഒന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്വാതന്ത്ര്യ ദിനത്തിന് കൊടി പൊക്കണ പോലെ അരക്കൈ നിർത്തുന്നവർ പൊക്കാത്തവൻ. എടാ അള്ളാഹ് ആരെന്നറിയോ, ചിലപ്പോ ഈ കൈ പൊക്കിയതിന് പകരം ചിലപ്പോ അള്ളാഹ് സ്വർഗം തരാം. അള്ളാഹ് അത്രയ്ക്കും കരുണയുള്ളവനാ. ആഗ്രഹമുള്ളവരൊക്കെ കൈവക്കിക്കേ. മോതിരവും വളയൊക്കെ തിളങ്ങുന്നുണ്ട്, മോതിരവും വളയൊക്കെ തിളങ്ങുന്നുണ്ട്. ചിലരുടെ കയ്യിൽ ചെയിനും കിടക്കുന്നുണ്ട്. ഇന്നിവിടെ വെച്ചിട്ട് നിങ്ങൾ പൊക്കോ സ്വർഗത്തിൽ. അള്ളാഹു ഭാഗ്യമാറാകട്ടെ. അത് പറഞ്ഞപ്പോ പൊക്കിയതിനെക്കാട് സ്പീഡിൽ താഴ്ത്തി. ചിലര് മുറുക്കിയിടാൻ തുടങ്ങി, കയറ്റിയിടാൻ ഊരി പോകാതിരിക്കുക. ആർക്ക് വേണം ആമിന നിന്റെ മോതിരം, നിന്റെ സ്വർണം ആർക്ക് വേണം? മോളെ, നിന് കോടിക്കണക്കിന് രൂപ കൊടുത്താൽ അത് കിട്ടൂല. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നരകമോചനമായിരിക്കണം, സ്വർഗപ്രവേശനമായിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, ഫമനു സുഹസിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഇതാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയും. സ്വർഗത്തിൽ പോകാൻ കൊതിയുള്ള ഉപ്പമാരെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഉമ്മമാരെ, അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ കൂ അംഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ നരകത്തിലിട്ട് കത്തിക്കുന്നത് കല്ലുകളാണ്. ആ നരകത്തിലെ വിറകേതെന്നറിയുവോ? മനുഷ്യ ഇന്ന് ഇവിടെ കാണുന്ന വിറകുകളല്ല, മരങ്ങളല്ല. അല്ലാഹു ഇവിടെ നമ്മൾ കത്തിക്കുന്നത് മരമ്പും വിറകും വെച്ചിട്ടാ. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ നരകത്തില് അല്ലാഹു കത്തിക്കാൻ ഉപയോഗിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് മനുഷ്യന്റെ ശരീരമാണ്, രണ്ട് കല്ലുകളാണ്. ഇവകളിട്ടിട്ടാണ് വഖൂദുഹ അന്നാസു വൽ ഹിജാറ. അല്ലാഹു കത്തിക്കുന്നത് ഇവ രണ്ടുമിട്ടിട്ട്
തെറ്റാണെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹു പറയുകയാ, വാപ്പമാരെ ഭർത്താക്കന്മാരെ ഉമ്മമാരെ, അല്ലാഹു പറയുന്ന സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോയാ പോരാ, എടാ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകുമ്പോ നീ ഒറ്റയ്ക്കല്ല പോകേണ്ടത്, നീ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. പിന്നെ ആരെ കൊണ്ടുപോകണമെന്നറിയോ? പോകുമ്പോ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും കൂടെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുമ്പോ സ്വന്തം കാര്യം നോക്കിയാ പോരാ, പോകുമ്പോ പെണ്ണും പിള്ളയും മക്കളെയും കൂടെ കൊണ്ടുപോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളാണെങ്കിൽ സ്വന്തം കാര്യം മാത്രമേ നോക്കാറുള്ളൂ. നീ നന്നായി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. എടാ നീ നന്നാക മാത്രം, നീ നന്നായാ പോരാ, നീ മാത്രം നിസ്കരിച്ചാ പോരാ, നിന്റെ ഭാര്യ നിസ്കരിക്കണം, നിന്റെ മക്കൾ നിസ്കരിക്കണം, അവരെ നന്നാക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ, തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും നന്നാക്കാത്തവർ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ഹജ്ജത്തിൽ വിദായിൽ അവസാന പ്രഭാഷണമുണ്ടല്ലോ, ആ പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മക്കള് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താ, മക്കള് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താ, അതുകൊണ്ട് എന്റെ റസൂൽ അല്ലാഹു തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പടച്ചവനേ നാട അവരെ കുറിച്ചും നിന്നോട് അല്ലാഹു വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, കുല്ലുക്കും റായി വകുല്ലുക്കും മസൂലുന റായിയതു, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാ, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാണ്. എവിടത്തെ ഭരണാധികാരി എന്നറിയുമോ? നിങ്ങളാണ് വീട്ടിലെ ഭരണാധികാരി, നിങ്ങളാണ് വീട്ടിലെ ഭരണാധികാരി. അതുകൊണ്ട് നിന്റെ ഭാര്യയെ കുറിച്ചും അല്ലാഹു നിന്നോട് ചോദിക്കും, എന്തുകൊണ്ട് നിന്റെ ഭാര്യ നിസ്കരിച്ചില്ല, എന്തുകൊണ്ട് നിന്റെ ഭാര്യ ഖുർആൻ ഓതിയില്ല, എന്തുകൊണ്ട് നിന്റെ മക്കൾ പടച്ചവനെ നോമ്പ് പിടിച്ചില്ല. നാളെ അവരോട് മാത്രമല്ല ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോടും അല്ലാഹു ചോദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാരെന്നറിയുമോ? അല്ലാഹു അവരുടെ മുഖത്ത് നോക്കൂല, അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല, അല്ലാഹു അവരോട് സംസാരിക്കില്ല. നാളെ പുഴുത്തു നാറിയിട്ട് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന മൂന്ന് വിഭാഗമുണ്ട്, അത് കള്ളുകുടിച്ച് നടക്കുന്നവന് മാത്രമല്ല, അത് വ്യഭിചരിക്കുന്നവനല്ല, അത് പലിശ തിന്നുന്നവനല്ല, അത് ശിർക്ക് ചെയ്യുന്നവനല്ല. പിന്നെ ആരെന്നറിയുമോ? ഈ നെളിഞ്ഞിരിക്കുന്നവരുടെ ഇടയിൽ ചില വാപ്പമാരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വാപ്പാ നീയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിൽ അല്ലാഹുവിന്റെ കരുണ ലഭിക്കാത്ത, പരിഗണന കിട്ടാത്ത, ദയ കിട്ടാത്ത, അല്ലാഹു സംസാരിക്കാത്ത, അല്ലാഹു മുഖത്ത് നോക്കാത്ത ആ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവനാരെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് തടയാത്ത മനുഷ്യ, തിരുത്താത്ത പിതാവേ, നീയാണ് നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അദാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല സലാസതു ഖദ് ഹറമല്ലാഹു തആല അലൈഹിമുൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, സദാ സ്വർഗം ഹറാമാക്കപ്പെട്ടവരോ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാത്ത മൂന്ന് വിഭാഗത്തെ കുറിച്ചല്ല പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ഖദ് ഹറമല്ലാഹു തആല അവൻ അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗം അവന് ഹറാമാണ്, അല്ലാഹുവിന്റെ സ്വർഗം അവന് ഹറാമാണ്. അവൻ ആരെന്നറിയുമോ? മൂന്ന് വിഭാഗമാണ് സ്വഹാബ, മൂന്ന് തെറ്റ് ചെയ്യുന്നവര്, മൂന്ന് പാപം ചെയ്യുന്നവര്. അവരൊരിക്കലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കൂല. അവരാത്മാർത്ഥമായി പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടല്ലാതെ ഈ പറയുന്ന മൂന്ന് തെറ്റുകൾ ചെയ്താ അവരല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത ആ മൂന്ന് വിഭാഗം ആരെന്നറിയുമോ? നിരന്നിരിക്കുന്ന ചെറുപ്പക്കാര. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, ഒന്നാമത്തെ മനുഷ്യനാരാ? മുദ്മിനുൽ ഖംറു, കള്ള് കുടിക്കുന്നവനാണ്, കഞ്ചാവടിക്കുന്നവനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനാണ്, ബിയർ കുടിക്കുന്നവനാണ്. അല്ലാഹുവേ, അതാ കള്ള് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തൊണ്ടക്കുഴിക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയിട്ടുണ്ടോ, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല അല്ലേ? ഇപ്പൊ കള്ളു കുടി കുറവ, കഞ്ചാവടിയാ മൊത്തം. ഇപ്പൊ കള്ളൊന്നും ഇല്ലെന്നേ. ഇപ്പൊ കള്ളുകൂടിയല്ല കഞ്ചാവ് അതിനെക്കാലം കൂടിയത്. പിന്നെ മുകളിലോട്ടുണ്ട് ദർജ ഉയരി, ഇങ്ങനെ പവർ കൂടുന്നതിനനുസരിച്ച്. ഇന്ന് കള്ളുകൂടിയൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട. ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ പോയിട്ടുണ്ടോ? വേണമെങ്കിൽ നന്നായിക്കോ അള്ളാടെ മുന്നീ പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ എടാ 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശും സ്വർഗത്തിന്റെ വാസന. 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശും സ്വർഗത്തിന്റെ വാസന, അതുപോലും നിനക്കൊന്നും അല്ല തരൂല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. കള്ളു കുടിക്കുന്നത് മാത്രമല്ല, അത് മനസ്സിലാക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ചമ്പു വെക്കുന്നില്ലേ, അതും ഇത്തിരി ലഹരിയല്ലേ? ചുണ്ടിനടിയിൽ വെക്കുന്നതും അവിടെ വെക്കുന്നതും ഇവിടെ വെക്കുന്നതും എന്തിനാ? വീടി വലിക്കുന്നില്ലേ പലരും ഇരുന്നിട്ട്? ഇങ്ങനെ ഇരുന്ന് പുകയ്ക്കാറുണ്ടല്ലോ. എന്താ അത് സാധനം? ഞാൻ ഹറാമാണെന്നൊന്നും ഞാൻ പറയണില്ല, എങ്കിലും വീടി വലിക്കുമ്പോ ഒരു സുഖമില്ലേ മനുഷ്യന്മാരെ? അല്ലേ, വീടി വലിക്കുമ്പോ ഒരു ലഹരിയല്ലേ? എങ്ങനെ അങ്ങോട്ട് പുകയ്ക്ക? ഈ പുകയ്ക്കണ സാധനം എവിടുന്നാ വന്നേന്നറിയോ നിനക്ക്? എന്റെ വാപ്പ നല്ല വലിക്കുമായിരുന്നിട്ടാ. ഞാൻ മനസ്സിലാക്കണം, ഞങ്ങളുടെ എന്റെ വാപ്പ നല്ല വീടി വലിക്കും. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇന്നലെ ഉപ്പാൻ്റെ ആണ്ടായിരുന്നു. അള്ളാഹു ഖബറും സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നോമ്പ് മുറിക്കുന്ന നോമ്പിന് കാലത്ത് എൻ്റെ വാപ്പയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ്. നോമ്പുകാലത്ത് വാപ്പ ഞാൻ കണ്ടിട്ടുണ്ട്, നോമ്പ് മുറിക്കാൻ സമയമാകുമ്പോൾ ഇങ്ങനെ നിൽക്കും, ഒരു ഈത്തപ്പഴവും വെള്ളം എടുത്തിട്ട് ബാങ്ക് വിളിച്ച ഉടനെ അങ്ങോട്ട് നോമ്പ് തുറക്കും, ചാടി ഇറങ്ങിയിട്ട് ഒരു വരിയ പടച്ചവനെ. എന്തെന്നറിയില്ല, അപ്പോൾ ഒരു ദേഷ്യമാണെന്നേ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു ദേഷ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വീടി എവിടുന്നാ ഉണ്ടായെന്നറിയോ? അല്ലാഹു ഇബിലീസിനെ ശപിച്ചപ്പോ പേടിച്ച് മൂത്രം ഒഴിച്ചു കളഞ്ഞവൻ. അല്ലാഹു ഇബിലീസിനെ ശപിച്ചപ്പോ ആ ഇബിലീസ് പേടിച്ചു മൂത്രം ഒഴിച്ച, ആ മൂത്രം ഒഴിച്ച സ്ഥലത്ത് നിന്നാ ഇതൊക്കെ ഉണ്ടായത്. ആ മൂത്രം ഒഴിച്ച സ്ഥലത്ത് നിന്നുണ്ടായ സാധനം നീ ചുണ്ടി വെച്ചിട്ട് വലിക്ക. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പർ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ കള്ളുകുടിയെ കുറിച്ച് പറയാൻ വന്നതല്ല. കള്ളു കുടിച്ചില്ലെങ്കിലും 10 വിഭാഗം കള്ളുകുടിയന്റെ കൂട്ടത്തില. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇത് പറയാനാ വന്നേ.
നിങ്ങൾ ആരും നമ്മൾ ആരും കള്ളു കുടിക്കുന്നവരല്ല. പക്ഷേ കള്ളു കുടിച്ചില്ലെങ്കിലും പത്തു വിഭാഗം കള്ളു കുടിയന്റെ കൂട്ടത്തിൽ പെടും. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറത കാക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ഒരു ഉദാഹരണം പറയാം. നീ ഇങ്ങനെ റോഡിൽ നിൽക്കുക, ബൈക്കും കൊണ്ട് റോഡിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ കൈ കാണിച്ചിട്ട്, ഡാ സിറാജെ ആ ബീവറേജിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് വിട്ടേക്കടാ. ഞാൻ പറഞ്ഞു കയറിക്കോ അളിയാ, ഞാൻ കുടിക്കുന്നൊന്നുമില്ലല്ലോ. ബൈക്കിൽ കയറ്റിക്കിട്ട് അവിടെ കൊണ്ട് വിട്ടാ ഞാനും അവൻ്റെ കൂട്ടത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ ഹോട്ടലിലാണ് അളിയ, ഒന്ന് അടിച്ചോട്ടെ, തൂല് അവിടെ പോയിരുന്ന് അടിച്ചോടാ, സ്ഥലം കൊടുത്തു. നീ കുടിക്കാത്തവനാ, പക്ഷെ നീ എന്ത് പറഞ്ഞു? തോൽ അവിടെ പോയിരുന്ന് അടിച്ചോളാൻ, അടിക്കാൻ സ്ഥലം കൊടുത്തു. നിന്റെ കാര്യം തീരുമാനമായി, അള്ളാഹു കാക്കുമാറാകട്ടെ. പന കൊടുക്കുന്നവൻ കള്ളുവെട്ടെ, കൊടുക്കരി വെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല അളിയ വെട്ടിക്കോ, ഞാൻ കുടിച്ചില്ലെങ്കിലും നീ വെട്ടിക്കോ. കൊടുക്കുന്നവൻ, സ്ഥലം കൊടുക്കുന്നവൻ, സൗകര്യം ചെയ്തു കൊടുക്കുന്നവൻ. നിങ്ങൾക്കറിയൂ സഹോദര, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എട കള്ളുകുടിയനോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി തആല വബറകാതുഹു എന്ന് സലാം പോലും പറയരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കള്ളുകുടിയനെ, നിങ്ങൾ അതിൻ്റെ ഹദീസ് എടുത്ത് പഠിച്ചു നോക്ക്, കള്ളുകുടിയനോട് സലാം പറയാൻ പാടില്ല. കള്ളുകുടിച്ച് നടക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കള്ളുകുടിച്ച് കൊണ്ട് നടക്കുന്നവൻ രോഗം പിടിച്ച് കടന്ന് അവനെ കാണാൻ പോകാൻ പാടില്ല. കള്ളുകുടിച്ചുകൊണ്ട് നടക്കുന്നവനെ സാമ്പത്തികമായി സഹായിക്കാൻ പാടില്ല. കള്ളുകുടിച്ചവൻ്റെ ജനാസ കൊണ്ടുപോയ പുറകിൽ പോലും നടക്കാൻ പാടില്ല. അവൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പർ അള്ളാഹുവിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയിലെ കമ്മറ്റിക്കാരന്മാർ വരെ കുടിക്കുന്നവന്മാരുണ്ട്. അടക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്ക്, അവൻ്റെ അടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എടോ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോൾ കടുത്ത് കിടക്കണ കബറാളി കള്ളുകുടിയനാണെങ്കിൽ കൂടെ കിടക്കരുത്, അടുത്തുപോലും അവൻ്റെ അടുത്തുപോലും കിടക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതാ ഒരു ചെറിയ കുട്ടിയെ പെടന്ന് മരണപ്പെടുകയാണ്, ഒരു ചെറിയ പൊന്നുമകനെ പെടന്ന് മരണപ്പെട്ടു. വാപ്പ തന്റെ പൊന്നാര മകനെ സ്വപ്നം കാണുമ്പോ തന്റെ പൊന്നാര മകന്റെ മുടിയൊക്കെ നരച്ചിരിക്കുകയാണ്. അതാ സ്വപ്നം കാണുമ്പോ തന്റെ പൊന്നുമകന്റെ മുടിയൊക്കെ നരച്ചിരിക്കുന്നു. വാപ്പ ചോദിച്ചു, മോനേ മരിക്കുമ്പോ ഒരു മുടി പോലും നരച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനാണ് നിന്റെ മുടി നരച്ചത്, എങ്ങനാ നിന്റെ മുടി നരച്ചത്? വാപ്പാ എന്റെ അടുത്ത് കിടക്കുന്നതൊരു കള്ളുകുടിയന്റെ കബറാ, ആ കബറിനകത്ത് തീയുടെ ചൂട് കണ്ടിട്ട് പേടിച്ച് നരച്ചു പോയതാ. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിച്ചവനെ കബറടക്കുന്നതിന്റെ ചാരത്ത് പോലും കിടക്കരുതെന്ന് ചരിത്രം പറയുമ്പോ, എടാ ചെറുപ്പക്കാരാ, പയവെള്ളവും അടിച്ച് നടക്കുന്ന യുവത്തവേ, വീട്ടിൽ കയറി വരുമ്പോ വെച്ച് വളമ്പിക്കൊടുക്കുന്ന പെങ്ങള്, സൂക്ഷിക്കണം പൊന്നുമോള്, നാളെ പരലോകത്ത് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ? പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നീളുകയാട്. എടാ റോഡിലൂടെ പോകുന്ന നായുണ്ടല്ലോ, നാക്ക് നീട്ടിയിട്ടിട്ട് പോകുന്ന പട്ടിയുണ്ടല്ലോ, പേ പിടിച്ച പട്ടിയാകുമ്പോ കുറച്ചുകൂടെ കൂടുതലാണല്ലോ. ഇതുപോലെ അവന്റെ നാവ് നെഞ്ചിന്റെ താഴവര തൂങ്ങിക്കിടക്കുകയാ, പുഴുത്തു നാറുകയാ, പുഴുത്തു നാറുകയാ. അവനെ ഉയരമുള്ള സ്ഥലത്തിങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാ, കള്ളുകുടിയനെ കാണാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ ശിക്ഷയാണ് അല്ലാഹു അവനെ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അല്ലാന്റെ മുന്നിൽ കരയടാ, പടച്ച റബ്ബിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ തൗബ ചെയ്യാതെ. ആരൊക്കെ സ്വർഗത്തിൽ കടന്നാലും നീ പോകൂല, ആരൊക്കെ സ്വർഗത്തിൽ കടന്നാലും നീ കടക്കൂല. അതുകൊണ്ട് കള്ളു കുടിക്കാ സ്ഥലം കൊടുത്തവര്, ഭക്ഷണം കൊടുത്തവര്, സഹായിച്ചവര്, കൂടെ നടന്നവര്, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. അതുകൊണ്ട് പ്രവാചകന പടന്ന് പറയുകയാണ്, നാളെ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? മുദ്മിനുൽ ഖംറു, കള്ളു കുടിക്കുന്നവനാണെന്ന്.
നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ വിഭാഗം ആരാ? വല്ലകുന്നു വാലിദൈ ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിക്കുന്നവരുണ്ടല്ലോ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവരുണ്ടല്ലോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് വിദൂരമാ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് വിദൂരമാ. ഉമ്മയെ തല്ലുന്ന മക്കളില്ലേ, ഉപ്പാനെ ചീത്ത വിളിക്കുന്ന മക്കളില്ലേ, അവരെ അടിച്ചിറക്കുന്ന മക്കളില്ലേ, കുത്തുവാക്ക് പറയുന്ന മക്കളില്ലേ, വേദനിപ്പിക്കുന്ന മക്കളില്ലേ, ഭക്ഷണം കൊടുക്കാത്ത മക്കളില്ലേ, തിരിഞ്ഞു നോക്കാത്ത മക്കളില്ലേ, നീ എന്തൊക്കെ പുണ്യം ചെയ്താലും പള്ളി കെട്ടിക്കൊടുത്താലും മക്കത്ത് പോയി ഹജ്ജ് ചെയ്താലും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു പോകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ആരെങ്കിലും മാതാപിതാക്കളെ തല്ലാറുണ്ടോ? തല്ലാറില്ല. ചീത്ത വിളിക്കാറുണ്ടോ? ചീത്ത വിളിക്കാറില്ല. നമ്മൾ ആരും ഉമ്മാനെയും വാപ്പാനെയും അടിച്ചിറക്കത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നല്ലതുപോലെ വേദനിപ്പിക്കവരെ. എടാ, നമ്മളെല്ലാരും ഉമ്മാനെ തല്ലുവോ? തല്ലത്തില്ല. വാപ്പാനെ തല്ലുവോ? ഇല്ല. നമ്മൾ വേദനിപ്പിക്കും. ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? ഖുർആൻ പറഞ്ഞത് ഉമ്മാനെ തല്ലരുതെന്നല്ല, ഉമ്മാനെ കൊല്ലരുതെന്നല്ല. അല്ലാഹ് പറഞ്ഞ എന്തെന്നറിയോ? നീ ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയാൻ പാടില്ല. ചേ എന്ന് പോലും എന്താ പറഞ്ഞേ? എന്തെങ്കിലും ഒന്ന് കാണുമ്പോ ചേ എന്ന് പറയത്തില്ലേ? ആ ഒരു വാക്കുപോലും നീ നിന്റെ ഉമ്മാനെയും ഉപ്പാനെയും നീ പറയരുത്. പറഞ്ഞ നീ പോയി, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇന്ന് വിളിക്കണ എങ്ങനെ? ഉമ്മാനെ കിളവി എന്ന്. മക്കളിന്ന് ഉമ്മാനെ വിളിക്കുന്ന എങ്ങനെ? കിളവൻ, കിളവി. ഉമ്മാനെ അങ്ങനെ വിളിക്കണ കാരണം സത്യം തന്നെ, കിളവി തന്നെ. മുടിയൊക്കെ നരച്ചു, തൊലിയൊക്കെ ചുളുങ്ങി കിടക്കണ, ആരും പരിഗണിക്കാൻ, ആരും പരിഗണിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തറിയോ? എടാ, ഉമ്മാടെ കാലിനടിയിലാ സ്വർഗം കിടക്കുന്നത്. ആദ്യം അത് പഠിക്ക്. ഉമ്മാന്റെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. വാപ്പ ആരാന്നറിയാവോ? സ്വർഗത്തിന്റെ മധ്യവാതില്. ആ വാതിലിൽ കൂടെ വേണം സ്വർഗത്തിൽ കയറാൻ. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് നിസ്സാരം, ഉമ്മയും വാപ്പയും നിസ്സാരം, പ്രായമായി, പരിഗണിക്കുന്നില്ല. മക്കൾ പറയും വാപ്പാനോട്, വല്ലതും കഴിച്ചിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങിരുന്നോണം. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് പറയുന്നതാ, മാതാപിതാക്കളെ വേദനിപ്പിക്കുക, തിരിഞ്ഞു നോക്കൂലല്ലോ. ഇവിടെ ഉമ്മാനെ ഉപ്പാനെ നമുക്കറിയുമോ പ്രതിഫലം? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാ? ഉമ്മാനോട്. പിന്നെ ആരോടാ? ഉമ്മാനോട്. പിന്നെ ആരോടാ? ഉമ്മാനോട്. മൂന്ന് വട്ടം ഉമ്മയെന്നാ പറഞ്ഞേ. ഉമ്മാടെ മഹത്വം അറിയോ സഹോദര? നമുക്ക് ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്ന വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണ്. കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നു. ഉമ്മാടെ മഹത്വം പഠിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ പ്രതിഫലം? നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ച് കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിഗിന റസൂലുള്ളാഹി സലാത്തു പറ. നബിഗിന റസൂലുള്ളാഹി, അഞ്ച് കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി. ഒന്ന്, അള്ളാഹുവിന്റെ കഅബാലയത്തിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി. രണ്ട്, ഖുർആനിൽ നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി. മൂന്ന്, ഉമ്മാടെ മുഖത്ത് നോക്കിയിരുന്നാ മതി. എടോ, ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്ക. ആ നോക്കിയിരിക്കുന്നതിന് ഇബാദത്തിന്റെ കൂലി ഉണ്ടെന്ന് നബിഗിന റസൂലുള്ളാഹി ഉറക്കെ നബിഗിന റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കണം. നോക്കിയിരിക്കാറുണ്ടോ? ഉമ്മായ്ക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? ഈ അടുത്ത കാലത്തെങ്കിലും, ഈ അടുത്ത കാലഘട്ടത്തിൽ, ഈ അടുത്ത ചങ്ങായി ഉണ്ടായിരുന്നു അവന്, ഓനെ പിടിയട, പെട്ടിപ്പ പിടിച്ചാ നിൽക്കും. ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും ഉമ്മാക്ക് ഒരു ഉമ്മ കൊടുത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും ഉമ്മ ആ കൈ താഴ്ത്തിയിട്ടെ, ഉമ്മായോ വാപ്പായോ ജീവിച്ചിരിക്കുന്ന മക്കളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക്. ആ താത്താമാര്.
ഇനി ഈ അടുത്തപ്പോഴെങ്കിലും ഉമ്മായിക്ക് ഒരു ഉമ്മ കൊടുത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. കെട്ടിയപ്പോ കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കണില്ല. ഭാര്യയ്ക്ക് കൊടുത്തെന്ന് വെച്ചിരുന്നെങ്കിൽ രണ്ടും പൊക്കിയാനെ. അള്ളാഹു മന്ദരുമാറാകട്ടെ. ഉമ്മായിക്ക് ഉമ്മ കൊടുക്കാൻ എനിക്ക് നിങ്ങളും പറ്റുന്നില്ല. നമ്മൾ അലിക്കേണ്ട ഉമ്മ, കാരണം അതിന്റെ പ്രായമായിപ്പോയി. എടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈപൊക്കിക്കേ. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ്, താത്താമാരെന്ന് കൈപൊക്കിക്കേ. ഉമ്മായിക്ക് ചോറ് വാരി കൊടുത്തിട്ടുള്ള മക്കള്, അതിനൊരു യോഗം വേണം പെങ്ങളെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ പുതുവിലൊന്നറിയോ? ഇട ഉമ്മാടെ മുഖത്ത്, ഉമ്മാടെ നെറ്റിത്തടത്തില ഉമ്മ കണ്ട കവിളിലല്ല, ഉമ്മയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ചുംബനം വെക്കണം. ഉമ്മാടം നെറ്റിത്തടത്തിൽ ആര് ഉമ്മ കൊടുക്കുന്നുണ്ടോ അവൻ മരിച്ചു കിടക്കുമ്പോ കാണാം. അവന്റെ മുഖത്ത് നോക്കിയാൽ മതി അതിന്റെ അടയാളം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എട ഉമ്മാടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഈ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്ന മക്കളും മരിച്ചു കിടക്കുമ്പോ കാണാം അവന്റെ മുഖത്തുണ്ടാകും ആ കൊടുത്തതിനുള്ള പ്രതിഫലം. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഉമ്മായിക്ക് ചോറ് വാരി കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലറിയോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാണമില്ല എനിക്ക് നിങ്ങൾക്കും. എത്ര വട്ടം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഭക്ഷണം വാങ്ങി കഴിച്ചവരാ. എങ്കിലും പെങ്ങളെ, ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുത്താൽ ഉമ്മായിക്ക് നിന്റെ കൈകൊണ്ട് ഒരു നേരത്തല്ല ഒരുരുള ഭക്ഷണം, ഒരുരുള ഭക്ഷണം നിന്റെ ഉമ്മയുടെ വായിലേക്ക് നീ വെച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലൂടെ നടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാ. സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കാണുകയാ. ഒരു ചെറുപ്പക്കാരൻ അതിനകത്തിരിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ അതിനകത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി ആരാല്ലോ ഈ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന ഭാഗ്യവാനാരാ. അപ്പോഴാട് മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയെ, അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് മലക്കുകൾ പറയുമ്പോ റസൂലുള്ളാഹി അത്ഭുതമായി, അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമായി അവിടെ നിന്ന് ചോദിക്കുന്നു, മലക്കുകളെ എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെയാ പരിചയമുള്ളത്? എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾക്കറിയാൻ നബിയേ, ഏത് മലക്കിനോട് ചോദിച്ചാലും ഹാരിസത്ത് ഇബ്നു നുഅ്മാനിന്റെ പേര് പറയുമല്ലോ. കാരണം എന്തെന്നറിയോ? നാളെ അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹു ഭക്ഷണം കൊടുക്കുമല്ലോ, അല്ലാഹു ഭക്ഷണം കൊടുക്കുമല്ലോ. ആ ചെറുപ്പക്കാരനാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ഹബീബ് റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലെ ഞാൻ സ്വർഗത്തിൽ വെച്ച് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടു. ആയിഷ, അവൻ അല്ലാഹു നാളെ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുമല്ലോ. ആയിഷ ബീവി ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, മുത്തി നബിയേ, എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാ ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുന്നത്? സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം, സ്വർഗത്തിൽ അല്ലാഹു ഭക്ഷണം കൊടുക്കും, അല്ലാഹുടെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം. എങ്ങനെയാ നബിയെ? കദാകൽ ബിർറു, മാതാപിതാക്കളെ സ്നേഹിച്ചതിന്റെ പേരിലോ, മാതാപിതാക്കളോട് ഗുണം ചെയ്തതിന്റെ പേരിലോ അല്ലാഹു കൊടുക്കുന്നതാണെന്ന് മുത്തി നബി പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല ചിരിക്കുകയാ. യാ റസൂലല്ലാ, എനിക്കെന്റെ ഉമ്മാനെയും ഉപ്പാനെയും വല്ലാത്ത സ്നേഹമാ, എന്റെ
ഉപ്പാനയും ഉമ്മാനയും എനിക്ക് വല്ലാത്ത സ്നേഹമാ, അതുകൊണ്ട് എനിക്കും കിട്ടുമല്ലോ, എനിക്കും കിട്ടുമല്ലോ. ഇല്ല ഈസ, ഇല്ല ഈസ. ഇത് കിട്ടാറുള്ള കാരണമാ, ചെറുപ്പക്കാരന് നാല് ഗുണങ്ങളുണ്ടായിരുന്നു, നാല് ഗുണങ്ങളുണ്ടായിരുന്നു. അതിലെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുമായിരുന്നു. സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കും. അതിന് കൊടുത്ത പ്രതിഫലം സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു വീടും. അല്ലാഹു അവ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കൊടുക്കും. അല്ലാഹു ഭാഗ്യന്ദ്രമാറാകട്ടെ. ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത, വാപ്പയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത, നാളെ അല്ലാഹു നിനക്ക് സ്വർഗത്തിലെ ഭക്ഷണം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കൂല. ഉമ്മയ്ക്കും വാപ്പയ്ക്കും കൊടുക്കാൻ നീ പോയിട്ട് എത്ര കാലമായി? കെട്ടിയവൻ്റെ വീട്ടിൽ കിടക്കല്ലേ? നിനക്ക് ഭർത്താവും മക്കളും മാത്രം മതിയല്ലോ. നിന്നെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പോയല്ലോ ഉമ്മായി ഉപ്പായി, സമയമില്ലല്ലോ. നമുക്ക് റമദാൻ വരുന്നു, ആരാപ്പ പോവാ? ഇവിടെ ഉമ്മാന്റെ പ്രതിഫലം അറിയോ? ഉമ്മ ആരെന്നറിയോ? മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമ്മായുമായിട്ട് വല്ലാത്ത ബന്ധമാ ജുറൈജിന്. ജുറൈജ് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എപ്പോഴും വീട്ടിൽ നിൽക്കുന്നത് കാരണം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റണില്ല ഉമ്മ, എനിക്ക് നിസ്കരിക്കാനൊന്നും പറ്റുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഇബാദത്ത് ചെയ്തോട്ടെ. ഉമ്മ പറഞ്ഞു, പോമോനെ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒറ്റയ്ക്കൊരു വീട് കെട്ടി, ഒരു ചെറിയ തമ്പ് കെട്ടിയിട്ട് ജുറൈജ് തങ്ങൾ നിസ്കാരവാ, രാവും പകൽ ഇബാദത്ത്, രാവിലെ നോമ്പ്, രാത്രി ഇബാദത്ത്, എപ്പോഴും ഇബാദത്ത്. അപ്പൊ ഉമ്മ ഇങ്ങനെ വിചാരിച്ചു, കുറേ ദിവസമായല്ലോ മോനെ ജുറൈജിനെ കണ്ടിട്ട്, ഒന്ന് കാണാൻ പോയി. ഉമ്മ വലിയ ആഗ്രഹത്തോടെ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിച്ചു, മോനെ ജുറൈജേ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുക, ഉമ്മ വിളിച്ചു, മോനെ ജുറൈജേ. ജുറൈജ് വിചാരിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മാനോട് ചോദിക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഉമ്മയുടെ വില അറിയണമെങ്കിൽ പഠിച്ചോ. ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ കൈകെട്ടി, സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിലകത്ത് വെച്ച് ഞാനിങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. ഈ കെട്ടിയിരിക്കുന്ന കൈ പിന്നെ അടിക്കാൻ പാടില്ല. ഈ കെട്ടിയിരിക്കുന്ന കൈ എന്തു വന്നാലും അഴിക്കാൻ പാടില്ല. അങ്ങനാണല്ലോ നിയമം. ഞാനിങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, രണ്ടരക്കാഴത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്കാഴത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ വീടിൻ്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജേന്ന്. എൻ്റെ ഉമ്മ ഉണ്ടല്ലോ, ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയം എൻ്റെ ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജേ എന്ന് വിളിച്ച ഈ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ടിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുടെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് ചോദിക്കണം എന്തേന്ന്, അല്ല അത് നിസ്കരിക്കണമെന്നല്ല. ഉമ്മ വിളിച്ച അവിടെ കിടന്ന് വിളിക്കട്ടെ, ഞാൻ നിസ്കരിക്കാന്നല്ല. ഈ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് വിചാരിച്ചു, നിസ്കരിച്ചിട്ട് വിളിക്കാന്ന്. ഉമ്മ കാത്തു നിന്നിട്ട് തിരിച്ചുപോയി, പിന്നെയും വന്നു വിളിച്ചു, മോനെ ജുറൈജേ. അപ്പോഴും നിസ്കാരം, അവന്റെ ഒടുക്കത്തെ നിസ്കാരം. അപ്പോഴും നിസ്കാരം, ഉമ്മ വിളിച്ചു, മോനെ ജുറൈജേ. പരിഗണിക്കുന്നില്ല, ഉമ്മ പോയി. മൂന്നാമതും വന്നു, മോനെ ജുറൈജേ. അപ്പോഴും നിസ്കാരം. അപ്പൊ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. പെണ്ണുംപിള്ളയുടെ കൂടെ മണിയറയ്ക്ക് കത്തിരുന്നതല്ല, നീയൊക്കെ കേൾക്കണം കേട്ടോ. പെണ്ണുംപിള്ളയുടെ കൂടെ ഇരുന്നതല്ല, ഉമ്മ ജുറൈജിനെ വിളിച്ചു, മോനെ ജുറൈജേ. ജുറൈജ് വിളി കേൾക്കാതെ വന്നപ്പോ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചു. ഒരൊറ്റ വാക്കങ്ങ് പറഞ്ഞു, അള്ളാഹുവേ ഇവനെ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അള്ളാഹുവെ ഇവനെ നാണം കെടുത്താതെ നീ മരിപ്പിക്കരുത്, ഒരൊറ്റ വാക്ക് ഉമ്മ അങ്ങ് പറഞ്ഞു. ജുറൈജ് ഇതൊന്നും അറിഞ്ഞില്ല, ഉമ്മ പറഞ്ഞിട്ടങ്ങ് പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുറൈജ് നാട്ടുകാരൊക്കെ ബഹുമാനിക്കും ആദരിക്കും. ജുറൈജ് എപ്പോഴും നിസ്കാരവും നോമ്പുവാ. അപ്പൊ ഒരു പെണ്ണുണ്ട്, ജുറൈജിന് വലിയ ഇഷ്ടം ഈ പെണ്ണിന്. ഈ പെണ്ണ് എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും ജുറൈജിനെ വളയ്ക്കാൻ പറ്റുന്നില്ല. അവസാനം ചരിത്രം പറയുന്നു, ഈ പെണ്ണ് ജുറൈജിന്റെ റൂമിന്റെ അകത്ത് കയറി വരും, എന്നിട്ട് ഉടുതുണി ഉരിഞ്ഞു കാണിക്കും. ജുറൈജ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ജുറൈജിന്റെ വീടിനകത്ത് കയറി വന്നിട്ട് തുണി ഉരിഞ്ഞു കാണിക്കും, എന്നാലും ജുറൈജ് അനങ്ങൂല. പക്ഷെ ഈ പെണ്ണിങ്ങനെ വരുന്നതും പോകുന്നതും നാട്ടുകാർ കണ്ടു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദാ മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആ പെണ്ണൊരു കൈക്കുഞ്ഞുമായി കടന്നു വരികയാണ്.
ആ പെണ്ണൊരു ചെറിയ കുഞ്ഞുമായി കടന്നു വന്നു. എന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, ഇതിന്റെ വാപ്പ ജുറൈദ, നിങ്ങൾ കണ്ടില്ലേ ഞാൻ അന്നവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? പലരും പറഞ്ഞു, ഞങ്ങൾ കണ്ടു. അവസാനം പെണ്ണ് പറയുന്നു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈദ. അല്ലാ, പറയേണ്ടതില്ലല്ലോ, പിന്നെ തല്ലലാണല്ലോ. വീടൊക്കെ അടിച്ചു പൊളിച്ചു, നീ കള്ളനാടാ, കള്ള ഉസ്താദാട എന്ന് പറഞ്ഞുകൊണ്ട് സർവ്വതമ തകർക്കുകയാണ്. ജുറൈജിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവനും കളിയാകുകയാ. എല്ലാവരുടെ മുന്നിലും നാണം കെട്ടല്ലോ, എല്ലാവരുടെ മുന്നിലും നാണം കെട്ടല്ലോ. അവസാനം നാട്ടുകാർ മുഴുവനും വളഞ്ഞു. ജുറൈജിനെ തല്ലാ പോകുമ്പോ ജുറൈജ് റളിയല്ലാഹു തആലാർക്ക് പറഞ്ഞു, എനിക്കൊരു അവസരം തരുമോ, ഞാൻ തെളിയിക്കാം ഈ കുഞ്ഞിന്റെ വാപ്പയാരാണെന്ന്, ഈ കുഞ്ഞിന്റെ ഉപ്പയാരാണെന്ന് ഞാൻ തെളിയിക്കാം. അങ്ങനെ അനുവാദം കൊടുത്തു. ജുറൈജ് റളിയല്ലാഹു തആലാ ഉദ്ബലത്തിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ്. സലാം വീട്ടിയിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് ചോദിച്ചു, അല്ലാ നിനക്കറിയുമല്ലോ, അല്ലാ എല്ലാം നിനക്കറിയുമല്ലോ, അല്ലാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ നാണം കെടുത്തുന്നത്, ഇവരെന്നെ ഇങ്ങനെ മോശക്കാരനാക്കുന്നത്, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ പടച്ചവരെ. അപ്പോഴാണ് പറഞ്ഞുകൊടുത്തു, ജുറൈജേ ഉമ്മയുടെ ശാപമാ, ഉമ്മയുടെ ശാപമാ, പടച്ചവനെ. ജുറൈജ് കരയുകയാ, അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് തൗബ ചെയ്യുകയാ. അപ്പോഴാണ് പടച്ചവനെ ജുറൈജ് ചാടി എഴുന്നേൽക്കുകയാണ്. ജനങ്ങൾ മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. ജുറൈജ് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊണ്ടുവരാർ, ആ പാല് കുടിക്കുന്ന കുഞ്ഞിനെ കൊണ്ടുവാ. അതാ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പാല് കുടിക്കുന്ന ചോര കുഞ്ഞിനെ ജുറൈജ് റളിയല്ലാഹു തആലാ നബിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. തള്ളവരുള്ള ആ കുഞ്ഞിന്റെ പൊക്കളിന്റെ മുകളിലേക്ക് ഈ വിരലെടുത്ത് ഇങ്ങനെ വെച്ചു. കുഞ്ഞിന്റെ പൊക്കളിന്റെ മുകളിൽ വെച്ചിട്ട് ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നിന്റെ വാപ്പയാരാടാ, നിന്റെ വാപ്പയാരാ. ആ പാല് കുടിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുമ്പോ നാട്ടുകാര് ചോദിച്ചു, ജുറൈജേ നീ ഞങ്ങളെ കളിയാക്കുകയാണോ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുകയില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഞങ്ങളെ കളിയാക്കുന്നത്? ജുറൈജ് റളിയല്ലാഹു തആലാ പിന്നെയും ചോദിക്കുന്നു, യാ ബുനയ്യാ, ഏ പൊന്നുമോനെ, നിന്റെ വാപ്പയാരാടാ? ഉറക്ക വിളിച്ച് പറയടാ പോരൂ. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് വിളിച്ചു പറഞ്ഞു കൊടുത്തു, എന്റെ വാപ്പ ജുറൈജല്ല, ഇന്ന ആട്ടിടയനാണ് എന്റെ പിതാവെന്ന് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പോലും പറഞ്ഞുകൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ നാണം കെട്ടത്? നിസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവ് വന്ന് വിളിച്ചപ്പോ ഉമ്മാടെ വിളിക്കുത്തരം നൽകാത്തതിന്റെ പേരിലോ അല്ലാഹു കൊടുത്ത ശിക്ഷയാ. അതുകൊണ്ട് വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന പെങ്ങള്, റമളാൻ വരികയാ, ഉമ്മാനെ കാണണ്ടേ, ഉപ്പാനെ കാണണ്ടേ, പോയി പൊരുത്തം ചോദിക്കണ്ടേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ, അവരെ വന്നു സ്നേഹിക്കണ്ടേ, അവര് നിന്റെ സ്വർഗവും നരകവുമാ, അവര് നിന്റെ സ്വർഗവും നരകവുമാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, മൂന്ന് പാപം ചെയ്ത മരണത്തിന് ശേഷമല്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാ, മരണത്തിന് ശേഷമല്ലടാ, ഇവിടെ വെച്ച് കിടന്ന് നരകിക്കുമടോ, ഇവിടെ കടന്ന് നീ അനുഭവിക്കുമടോ, ഇവിടെ കടന്ന് നീ കണ്ണുനീര് കുടിക്കും. പെങ്ങള് മരിക്കുന്നതിന് മുമ്പേ അല്ല നിനക്ക് ശിക്ഷ തരുന്ന, അല്ലാഹു ശിക്ഷ തരുന്ന മൂന്ന് പാപമുണ്ട്. അതിലെ ഒന്നാമത്തെ പാപവേദെന്നറിയോ? ഉമ്മാനെയും വാപ്പാനെയും വേദനിപ്പിച്ചാ
ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ ദുനിയാവിൽ കിടന്ന് നരകിക്കുമടാ, ഈ ദുനിയാവിൽ കിടന്ന് നെഞ്ച് പൊട്ടിയിട്ട് കരയുമടാ. അല്ലാഹു നിന്നെ ഇവിടെ ഇട്ട് തന്നെ വേദനിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാ. അല്ലാഹ് ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കള് അവരുടെ കബറ് വിശാലമാക്കണേ അല്ലാഹ്, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്, സ്വർഗ കവാടം തുറക്കണേ അല്ലാഹ്. പടച്ചറപ്പേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ, ഇത് നിനക്കല്ല, ഇത് നിനക്കല്ല വാപ്പാ, പെങ്ങളെ നിനക്കല്ല പൊന്നുമോള്, നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവുണ്ടല്ലോ, നന്ദി പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, പലരും കബറിനകത്തല്ലേ, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സദക്ക കൊടുക്ക, പടച്ചവരെ മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്ക, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അല്ലാ എന്റെ ഉപ്പാന അറുത്ത് മുറിക്കല്ലേ അല്ലാ, ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ, അവരുടെ പൊരുത്തം തരണേ അല്ലാ, അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം തരണേ അല്ലാ എന്ന നീയത്തോടെ ഒരു സദക്ക എടുത്തോ. ഇത് നിന്റെ വാപ്പയ്ക്ക, ഇത് നിന്റെ ഉമ്മയ്ക്ക, കൈകട്ടിയിരിക്കുന്നവരെ കൊടുക്കാൻ മനസ്സില്ലാത്തവനെ, നാളെ നിന്റെ മക്കളും ഇത് തന്നെ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് നീ നിന്റെ കയ്യിലുള്ളത് നിന്റെ ഉപ്പായിക്കും ഉമ്മായിക്കും കൊടുത്ത, നാളെ പള്ളിക്കുഴി കിടക്കുമ്പോ നിന്റെ മക്കളും കൊടുക്കും. ഇന്ന് കെട്ടിയിരുന്ന ഈ കൊടുത്തതേ നിനക്കും തിരിച്ചു കിട്ടൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന്, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നതേയുള്ളൂ. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത മൂന്നാമത്തെ വിഭാഗമാരാ, അള്ളാഹുവിന്റെ സ്വർഗം ഹറാമാക്കപ്പെട്ട മൂന്നാമത്തെ മനുഷ്യനാരെന്നറിയോ? അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട്, തന്റെ ഭാര്യയും മക്കളും തെറ്റു ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ പരിഗണിക്കാത്ത മനുഷ്യ, നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടൂല. പടച്ചവനെ അല്ലാഹു നിന്നെ വെറുതെ വിടൂല. പടച്ചവനെ, അതാ പ്രിയപ്പെട്ട മക്കള്, നിന്റെ ഭാര്യയും നിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നുണ്ട്, സീരിയല് കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, വൃത്തികേടുകൾ കാണുന്നുണ്ട്, ഇത് പാപമാണെന്ന് നിനക്കറിയാ. നീ പള്ളിയിൽ മഗ്രിബിന് വന്ന ഇശാകടന്നേ പോകാറുള്ളൂ, ഒരുപാട് നന്മ ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ ഭാര്യ സീരിയല് കണ്ടുകൊണ്ടിരിക്കുകയാ. നീ അസറിന് വന്ന ഇശ കഴിഞ്ഞിട്ടേ പള്ളിയിൽ പോകാത്തുള്ളൂ, അത്രയ്ക്ക് നല്ല മനുഷ്യനാ. പക്ഷെ നീ നിന്റെ വീട്ടിൽ പോകുമ്പോ നിന്റെ പെണ്ണും പിള്ളയും മക്കളും സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുക, ഉടുതുണി ഇരിഞ്ഞിട്ട് ആടുന്നത് കണ്ടുകൊണ്ടിരിക്കുക, നിനക്കറിയാൻ തെറ്റാണെന്ന്, നിനക്കറിയാൻ തെറ്റാണെന്ന്. പക്ഷെ നീ എന്തു ചെയ്യും? തിരുത്തൂല, കണ്ടോട്ടെ. നിന്നെ അല്ലാഹു വിടുവോ വാപ്പാ? നിന്നെ പടച്ചറബ് വിടുവോ? നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിഗിന റസൂലുള്ളാഹി, സിനിമ കാണുന്നത് ഹലാലാണോ? ആണോ? സീരിയല് കാണുന്നത് ഹലാലാണോ? അല്ല. നിനക്കറിയാം ഹറാമാ, പക്ഷെ എന്താ കുഴപ്പമില്ല, പെണ്ണും പിള്ള തലമറയ്ക്കാതെ നടക്കുന്നു, നാട്ടുകാരെ നന്നാക്കാൻ നടക്കുക, ഓളിങ്ങനെ നടക്കണം മിണ്ടുന്നില്ല. എടാ, നിന്റെ പൊന്നാര മക്കള് 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. അങ്ങനെയല്ലേ നിയമം? അങ്ങനാണോ നിയമം? നിയമം നിസ്കരിക്കാത്തതിന്റെ പേര് ഈ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടെങ്കിൽ കൈപൊക്കിക്കേ.
നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഒരൊറ്റ ഉമ്മ ഉണ്ടെങ്കിൽ കൈവക്ക്. ബാക്കിയൊക്കെ ഇതാ ഗതി. സ്കൂളിൽ പോകാത്തതിന്റെ പേരിൽ തല്ലിയിട്ടുണ്ട്. മൊബൈല് ചോദിച്ചിട്ട് തരാത്തതിന്റെ പേരിൽ തല്ലും. അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. സ്വർഗം നിനക്കൊരുക്കി വെച്ചിരിക്കുക. അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തോ, എടോ ഭാര്യ, നീ പറയുന്നത് അനുസരിക്കുന്ന ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാവൂ. നീ നട്ടല്ലുള്ളവൻ, നാളെ നിന്നെ നല്ല വെറുതെ വിടത്തില്ല. ഞാൻ ഉള്ളത് കാര്യം പറയാം, എട നീ പറയുന്നത് അനുസരിക്കണം നിന്റെ ഭാര്യ. ഈ വീട്ടിനകത്ത് ടി വി പാടില്ല, ഹറാമാണ്, കാണാൻ പാടില്ല, പറ്റത്തില്ലേ? ബിസ്മില്ല, പൊക്കോ വീട്ടി ബിസ്മില്ല. അവനാട ഭർത്താവ്, നട്ടല്ലുള്ള ഭർത്താവ്. അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. എടാ ഞാൻ കെട്ടിയ പെണ്ണിനോട് ഞാൻ പറയുന്നു, ഈ വീടിന്റെ അകത്ത് സീരിയല് കാണാൻ പറ്റൂല, സിനിമ കാണാൻ പറ്റൂല, ഈ വീട്ടിൽ ജീവിക്കണോ അഞ്ചു നേരം നിസ്കരിക്കണം, ഈ വീട്ടിൽ ജീവിക്കണോ മഗ്രിബ് കഴിഞ്ഞ ഖുർആൻ ഓതണം, ഈ വീട്ടിൽ ജീവിക്കണോ ഫർദയും ഹിജാബ് വിടണം, പറ്റത്തില്ലേ? മഴസലാമ പോ, നിന്റെ വീട്ടിൽ കഴിഞ്ഞു പൊക്കോ. നീ അവക്ക് ചെലവിന് കൊടുക്കാൻ നീ പറയുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതെങ്ങനെ അതെങ്ങനെന്നറിയോ? കുട്ടികൾ ഉമ്മാന്റെ അടുത്ത് പോയി ചോദിക്കും, ഉമ്മ അവിടെ വരെ പോകട്ടെ, വാപ്പാടുത്ത് ചോദിക്കാൻ, ഓ വാപ്പടെ വരേണ്ട പൊക്കോളെ, ഉമ്മ തന്നെ പറഞ്ഞു കൊടുക്കാം, വാപ്പാൻ്റെ അടുത്ത് പറയേണ്ട പൊക്കോളെ. ഇപ്പോഴാ ബോധം വന്നേ, ഇല്ലടാ പിരിക്കാനുള്ള പേപ്പർ വന്നു. എങ്ങനെ എടാ നിന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്ന, അവക്ക് സാരി വേണം, ഫർദ വേണം, ചോറ് വേണം, മീൻ വേണം, സ്വർണം വേണം, എല്ലാം വേണം, നീ വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? എടാ നീ പറയണം ഈ വീട്ടിൽ നിസ്കരിക്കണം, ഈ വീട്ടിൽ നിസ്കരിക്കാതെ പറ്റൂല, പറ്റത്തില്ലേ, പോയരെ, തെറ്റില്ലല്ലോ. നീ പറയുന്നതനുസരിക്കണം. ദീനിന്റെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്. വീട്ടിനകത്തിരിക്കുന്ന ടി വി എന്ന് എറിഞ്ഞു പൊട്ടിക്കുന്നു, അന്നേ നിന്റെ വീട്ടിലൊക്കെ ബറക്കത്തുണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലാതെ തലകുത്തി കടന്നാലും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല നിന്റെ വീട്ടിൽ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ സമാധാനം വേണോ, സന്തോഷം വേണോ? എന്റെ പ്രിയപ്പെട്ടവർ, എന്തൊക്കെ ചെയ്താലും ഇവിടെ കോടികൾ കൊടുത്ത് വീട് കെട്ടിയിട്ടിട്ടുണ്ട്, സമാധാനം ഉണ്ടോ നിന്റെ വീടിനകത്ത്? ഇല്ല. സുന്ദരിയായ ഭാര്യ നിന്റെ കൂടെ കിടക്കുന്നുണ്ട്, അയൽവാസിയുടെ പെണ്ണുമ്പിള്ളയെ നോക്ക ഇങ്ങനെ വീട്ടിയിട്ടിട്ട്. സുന്ദരിയായ ഭാര്യ കൂടെ കിടക്കുമ്പോ കണ്ടവന്റെ മോളെ നോക്കുന്ന ഇങ്ങനെ അയൽവാസി. മൂന്നും നാലും മക്കള് വീടിന്റെ മുമ്പിൽ ഓടിച്ചാടി നടക്കുന്ന കണ്ടിട്ട് ഒരു പറക്കത്തും ഇല്ല. മട്ടമന്തി തിന്നിട്ടും വയറ് നിറയണില്ല. എന്തേ കാരണം? സമാധാനമില്ലടോ. ആ ശവപ്പെട്ടി നിന്റെ വീട്ടിൽ നിന്നെടുത്ത് കള. അവൻ അങ്ങനെ കളയുന്ന വാപ്പയ്ക്ക് നട്ടല്ലുള്ളത്. ആ വാപ്പയ്ക്ക് അല്ല സ്വർഗം കൊടുക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നീ ഇപ്പൊ അതെങ്ങനെ, നീ പോയിരുന്ന് കാണുന്നില്ല? ഈനാമ്പേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയണ പോലെ പോയിരുന്നിട്ട് വറക്കത്തായിട്ട് നീയും കാണുക? എടയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, എട ഏതെങ്കിലും ഒരു വാപ്പ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം? ഏതെങ്കിലും വാപ്പായിക്ക് തല്ലാ അധികാരമുണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പ തല്ലാൻ പോയാ മക്കള് പറയും, എന്റെ പൊന്നു വാപ്പ ആദ്യം നിങ്ങളൊന്ന് പള്ളിയിൽ പോ, പിന്നെ തല്ലാമ്പാ. ആദ്യം വാപ്പ പള്ളിയിൽ പോകുന്ന പോയാലല്ലേ മക്കൾ അത് കണ്ട് പഠിക്കത്തുള്ളൂ. ഈ ഉമ്മമാര് മഗ്രിബിന് ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് മക്കളോട് പറയും, യാസീനോദ് നിസ്കരിക്ക, സലാത്ത് പറ, ഞാനിവിടെ പെറ്റി അടക്ക ടി വി ഹജ്ജ് ചെയ്തോണ്ടിരിക്ക. എങ്ങനെ നന്നാകും പെങ്ങളെ? എടോ ആദ്യം നീ നന്നാക്, ആദ്യം നീ നന്നാക. റബ്ബന ഹബിലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത്ത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നാട്ടുകാരി വലിയവനാണെന്ന് പറയുന്നത് ഈ കാര്യമൊന്നുമില്ലടോ. സ്റ്റേജിൽ കയറ്റി ഇരുത്തിയിട്ട് മഹാനാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ആര് പറയണം നീ മഹാനാണെന്ന്? നിന്റെ പെണ്ണുമ്പിള്ള പറയണം. പറയുവോ? പറയുവോ? എടാ നീ നല്ലവനാണെന്ന് നിന്റെ കൂടെ കിടക്കുന്നവള് പറയാ, നാട്ടുകാര് പറയുന്ന പോട്ടെ. നിന്റെ കൂടെ നീ കൊടുക്കുന്ന ചെലവിന് കൊടുക്കുന്ന നിന്റെ കോരത്ത് കിടക്കുന്ന നിന്റെ ഭാര്യ പറയുവോ നീ നല്ലവനാണെന്ന്? പറഞ്ഞാ നീ നല്ലവനാ. അള്ളാഹു ഈ മന്ദിരമാറാകട്ടെ. പറയത്തില്ല എന്ന് നിനക്ക് തന്നെ നല്ലതുപോലെ അറിയാം. എടോ മക്കള് പറയണം എന്റെ വാപ്പ നല്ലവനാണെന്ന്. മക്കള് പറയണം, ഭാര്യ പറയണം, ഏത് പാതിരാത്രി വന്ന് കിടന്നാലും എന്റെ കഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കും. അഭിമാനത്തോടെ പറയണം. മക്കള് പറയണം, ഏടാ എനിക്കൊന്നും വരൂല്ലടാ, കാരണം എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ദുആ എനിക്കുണ്ട്, എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ദുആ എനിക്കുണ്ട്. ആദ്യം നീ നിന്റെ മക്കൾക്ക് മാതൃകയാക്, നീ നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകും. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് കബറടക്കിയിട്ട് വന്നപ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, നിന്റെ ഭർത്താവ് എങ്ങനായിരുന്നു? കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവ് ഖുർആനായിരുന്നു. അങ്ങനെ പറയണം, നിന്നെ കുറിച്ച് നല്ലത് പറയണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് പറയുന്നു, ഉമ്മമാരോട് പറയുന്നു,
അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാത്ത മൂന്നാമത്തെ വിഭാഗം തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തുന്നില്ലേ? നീ സുബഹി നിസ്കരിക്കാ പള്ളിയിൽ പോകുന്നവനാ, നിന്റെ ചാലത്ത് കിടക്കുന്ന ഭാര്യ വിളിച്ചുണർത്ത് ബാബാ, നിന്റെ ഭാര്യയല്ലേ അവള്, പെണ്ണെ നീ പള്ളിയിൽ പോകണണ്ട. ഈ സദസ്സരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ നാളെ രാവിലെ എഴുന്നേക്ക്. അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നാളെ രാവിലെ നീ എഴുന്നേക്ക്, നിന്റെ ഭാര്യയെ വിളിച്ചുണർത്ത്, നിന്റെ മക്കളെ വിളിച്ചുണർത്ത്, എന്നിട്ട് നീ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് ഒളിവെടുപ്പിക്ക്. ഈ സദസ്സരിക്കുന്ന ബാപ്പമാരോട് ഞാൻ പറയുന്നു, നാളെ രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ നീ എഴുന്നേക്കണം, നിന്റെ ഭാര്യയെ വിളിച്ചുണർത്തണം, നിന്റെ മക്കളെ വിളിച്ചുണർത്തണം, പോയി ഒളിവിട്, എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് പോയി ഒളിവെടുപ്പിക്ക്. ആ ഭാര്യയോട് പറയണം, പായെടുത്ത് വിരിക്ക്, മുസല്ലയെടുത്ത് വിരിക്ക്, എന്നിട്ട് നിന്റെ വീടിനകത്ത് നീ ഇമാമത്ത് നിൽക്ക്, നിന്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് നിന്ന് ഒരു ഭക്തമെങ്കിലും നിസ്കരിക്ക്. അള്ളാഹു ഈ മന്ത്രം മാറാകട്ടെ. നിസ്കരിക്കാലോ, നിസ്കരിക്കാലോ, നീ ഒരു വട്ടമെങ്കിലും നീ നിന്റെ ഭാര്യയ്ക്ക് ഇമാമത്ത് നിൽക്കടോ. ലിൽ മുത്തഖീന ഇമാമാ, നിന്റെ ഭാര്യയ്ക്കും ഇമാമ നിൽക്ക്, നിന്റെ മക്കൾക്ക് ഇമാമത്ത് നിൽക്ക്, ഒരു ദിവസമെങ്കിലും ഇമാമത്ത് നിന്ന് നിസ്കരിക്കടോ. അങ്ങനെ വേണം ഭർത്താവ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ കുറേ പണവും വാരിക്കൊടുത്ത്, മൊബൈലും വാങ്ങിക്കൊടുത്ത്, സൈക്കിളും വാങ്ങിക്കൊടുത്ത്, ഫോണും വാങ്ങിക്കൊടുത്ത്, തിന്നാനും വാങ്ങിക്കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലടോ. ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ മക്കളെ നല്ല പോലെ വളർത്ത്, ഭാര്യയെ നല്ല പോലെ വളർത്ത്, ഇല്ലെങ്കിൽ ഈ മക്കൾ തന്നെ അള്ളാഹുടെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തും. അള്ളാഹ് എനിക്ക് തരുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ എൻ്റെ ഉപ്പായ്ക്ക് കൂട്. നിന്റെ മക്കൾ തന്നെ പറയും, അള്ളാഹുവെ എന്നെ വലിച്ചെറിയുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പാനെ എറിയണം നരകത്തിൽ, കാരണം ഇവനാ എന്നെ പഴപ്പിച്ചത്. നാം തെറ്റ് ചെയ്തപ്പോ ആ തെറ്റ് തിരുത്താത്തത് എൻ്റെ ഉപ്പയായിരുന്നു അല്ലാ അല്ലേ. ഇന്ന് പറവകളെ പോലെ മുടി വളർത്തിയിട്ട് നടക്ക, ഇങ്ങനെ പറവകളെ പോലെ നിന്റെ മക്കളുടെ മുടി കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ചുരുട്ടി വെച്ചോണ്ട് നടക്കണം, മുടി കെട്ടിയിട്ട് പെണ്ണും ആണുവാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്താ തിരുത്താത്തെ, നിനക്കറിയത്തില്ലേ? എടാ പടിപടിയായി മുടി വെട്ടുന്നവനെ മലക്കുകൾ ശപിക്കുമെന്ന് നബിയ്യ റസൂലുള്ളാഹി. എങ്ങനെ നിന്റെ വീടിനകത്ത് റഹ്മത്ത് ഇറങ്ങും? എങ്ങനെ ഇറങ്ങും ബാപ്പാ? നിന്റെ മക്കളുടെ മുടി കണ്ടിട്ടുണ്ടോ? നീ എന്ത് പറയും? ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന്, നീ എന്നും അവൻ്റെ ബാപ്പയാന്ന് പറയരുത്, നാണക്കേടാ. എടാ 12-ഉം 15-ഉം വയസ്സുള്ള മകന്റെ മുടി വെട്ടാൻ പറ്റിക്കാത്തവനാ ഇനി ബാപ്പ എന്ന് പറഞ്ഞ് നടക്കണത്? സ്വന്തം മക്കളുടെ മുടി കണ്ട കീറിയ പാൻറ് നിന്റെ മോന്റെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ടിപ്ടോപ്പിൽ ആരെങ്കിലും തെണ്ടാൻ വരുവോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പിരിക്കാൻ വരുന്നവൻ ഉടുപ്പ് കീറിയിട്ടാ വരുന്നേ, വസ്ത്രം കീറിയിടും, കാരണം ഫക്കീർ. നിന്റെ മോനും അങ്ങനെയല്ലേ നടക്കണ കീറിക്കൊണ്ട്? അള്ളാഹു നിങ്ങളുടെയൊക്കെ ദാരിദ്ര്യം മാറ്റി തരുമാറാകട്ടെ. എന്നിട്ട് നടക്കാ പടച്ചവനെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിസ്കാര തഴമ്പും പള്ളിക്കമ്മിറ്റിക്കാരനുമായിട്ട് നടക്കാ. വിടുവല്ല നിന്നെയൊക്കെ, അല്ല വെറുതെ വിടുവെന്ന് തോന്നിയോ? വലിച്ചു കീറും റബ്ബ്. അള്ളാഹു കാക്കുമാറാകട്ടെ. വിടൂല്ല മനുഷ്യ, അള്ളാഹു വിടൂല്ല. നിന്റെ ബാധ്യതയാ, നിന്റെ ഉത്തരവാദിത്തമാ. അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്ന നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, ഇത് അള്ളാഹ് അമാനത്തായി ഏൽപ്പിച്ചിരിക്കുന്നതാ. അവരെ നേരെ ചൊവ്വ നീ വളർത്തിയില്ലെങ്കിൽ നീ ചെയ്തത് മാത്രം പോരാ, അതിൻ്റെയും കൂടെ നീ ഒക്കെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നന്നാകാദ്യം, ആദ്യം ഞാൻ നന്നാകട്ടെ, എൻ്റെ ഭാര്യ നന്നാകട്ടെ, എൻ്റെ മക്കളെ നന്നാകട്ടെ. നമ്മൾ നന്നായാൽ അവരൊക്കെ നന്നാകും, നമ്മുടെ വീട് സ്വർഗമാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയോ? സിനിമ കണ്ടിട്ട് നടക്കുന്നവരുണ്ട്, സീരിയൽ കണ്ടിട്ട് അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കും, ഏതെങ്കിലും നോവൽ വായിച്ചിട്ട് അതുപോലെയാ. എടോ ഖുർആൻ പറയുന്നുണ്ടോ വീടെങ്ങനെയാകണമെന്ന്? ഒരു വീടെങ്ങനെയാകണം? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു വീടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വീട് പോലെ നമ്മുടെ വീടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യ നന്നാകണം, നമ്മുടെ മക്കൾ നന്നാകണം, നമ്മൾ നന്നാകണം, നമ്മുടെ വീട്ടിലെ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബസമേതം നന്നാകണം, നന്നായി സ്വർഗത്തിൽ ഒരുമിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വഴി പറഞ്ഞുതരട്ടെ, നന്നാകാനുള്ള വഴി പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ, വേണോ വേണ്ടേ? വേണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ചിലരുടെ ഒന്നും നാവ് അനങ്ങുന്നില്ല, ചിലർ മസില് പിടിച്ചിരിക്കുകയാ, എന്തിനെന്നറിയോ? ഓ ചുമ്മാതെ അല്ലേ. എടോ എപ്പോഴാ മരണം വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ പെട്ടെന്ന് മരിച്ചു പോകുന്നടോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ.
ഒരാൾ മരിച്ച ഒരാളുടെ മരണം അടുക്കുമ്പോൾ 40 ദിവസം മുമ്പേ അറിയാൻ പറ്റുന്ന ഒരാളുടെ മരണം അടുത്തെങ്കിൽ 40 ദിവസം മുമ്പ് തന്നെ അറിയാം അവൻ്റെ മരണം അടുത്തു എന്ന്. നമ്മൾ നടക്കാം പെട്ടെന്ന് മരിച്ചു പെട്ടെന്ന് മരിച്ചു, ആരാ പെട്ടെന്ന് മരിച്ചേ, ആരാ പെട്ടെന്ന് മരിച്ചേ. അള്ളാഹു നമുക്ക് നല്ല മരണം തിരുമാറാകട്ടെ. മരണത്തിൻ്റെ അടയാളം കേൾക്കണോ? മരണത്തിൻ്റെ അടയാളം അറിയണമെങ്കിൽ ആർക്കലും എടാ നീ വല്ലവൻ്റെ മയ്യത്തും കുളിപ്പിച്ച് പൊതിഞ്ഞ് കവറടക്കി നടക്ക, നിനക്ക് പോകാൻ സമയമായോ എന്നറിയണ്ടേ? ഈ സ്റ്റേജിലിരിക്കുന്നവർക്കൊക്കെ മരിക്കാൻ സമയമായോ ഇല്ലയോ എന്ന് ഞാൻ അടയാളം പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ. എൻ്റെ മരണം അടുത്തു, അള്ളാഹു എനിക്ക് നല്ല മരണം തിരുമാറാകട്ടെ. ആമീൻ പറ. എൻ്റെ മരണം അടുത്തു എന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് വലിയ രോഗങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് അടയാളം വന്നു കഴിഞ്ഞു. അള്ളാഹു നല്ല മരണം തിരുമാറാകട്ടെ. നിങ്ങൾക്കറിയണോ, നിങ്ങൾക്കറിയണോ, കസേര എടുത്തുകൊണ്ട് ഫണ്ടി കയറിയിരി ബാ, ഇങ്ങോട്ട് അടുത്തിരി, ഇങ്ങോട്ട് അടുത്ത് വാ, എൻ്റെ അടുത്ത് വാ, മുഖം കാണട്ടെ. ഇനി വരുമ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ വാ. ഈ ചങ്ങാതി എന്ത് പേപ്പറുമായിട്ട് നടക്കണേ, പെട്ടെന്ന് വാ. താത്താമാരൊക്കെ അടയാളം കേട്ടോ, താത്താമാരൊക്കെ കേട്ടോ, വല്ലവരുടെ മയ്യത്തും കണ്ട് ചിരിച്ചുകൊണ്ട് നടക്കുക സീരിയലും കണ്ടിട്ട്. നിനക്ക് പോകാൻ സമയമായോ എന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ ഇങ്ങോട്ട് വാടാ ചങ്ങാതിമാരെ, പള്ളിക്കുഴി പോകാൻ നാളെ ഉഷാദ് ബാക്കബി വഴുത് പറയുമ്പോ നീ കുഴിക്കാത്ത കബറും കാട്ടില്, പെട്ടെന്ന് വാ. വാ വാ, ചെറുപ്പക്കാരൊക്കെ വാ, അവിടെ നിൽക്കണ സംഘാടകരൊക്കെ ഇങ്ങി വാ. വാ വാഴതൊക്കെ പിന്നെ കേൾക്കാം, വാ, അടയാളം കേക്ക്. നിങ്ങളവിടെ നിന്ന് കേട്ടോ, നിൽക്കണോ പോണോ എന്ന് ഇപ്പൊ തീരുമാനിക്കണം. ആ പുറത്ത് നിൽക്കണ കാക്കാമാര് കേട്ടോ, ഈ അടയാളം ഉണ്ടെങ്കിൽ നീ നിൽക്കണോ വേണ്ടെന്ന് നീ തീരുമാനിക്കുക. ഇന്നും കൂടെ നിനക്ക് അവസരമുള്ളൂ, വേണമെങ്കിൽ വന്നിരുന്നു, ഇല്ലെങ്കിൽ പൊക്കോ. വീട്ടിൽ പോയി ഭാര്യ മക്കളുടെ ഒക്കെ പോയി യാത്ര പറ കടവൊക്കെ വീട്ട് പൊരുത്തമൊക്കെ ചോദിക്ക് പൊക്കോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത് പറ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم ബോഡി മുണ്ടൊക്കെ താഴ്ത്തിയിട്ടിട്ട് വാ കാക്ക, നിന്റെ അടയാളം ഞാൻ പറഞ്ഞു തരാം ബാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ നിൽക്കണല്ല പെണ്ണുങ്ങളൊക്കെ കേട്ടല്ലോ, സഹോദരിമാരെല്ലാവരും കേട്ടോ, ഈ പറയുന്ന അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് കബറി പോകാൻ സമയമായി. കഫൻ തുണി വാങ്ങിച്ചൊരുങ്ങിക്കോ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. ഉറക്കപ്പറ, നല്ല മരണം തരുമാറാകട്ടെ. അറ്റാക്കൊന്നും വരുത്തില്ലല്ലോ, പേടിയൊന്നും. അവനെ പിടി, അവനെ പിടി, അവനെ ഓനെ പിടിച്ചോ. ഇപ്പോഴേ പിടിച്ചാൽ എത്തിരി കഴിഞ്ഞാൽ പറ്റൂല. മൈക്കസെറ്റുകാരാ, ഓനെ പിടിച്ചിരുത്ത്, അവനിരു. ആ അവിടെ എന്തോ പെണ്ണുങ്ങളൊക്കെ പിരിക്കാൻ നിൽക്കണ താത്താമാരെ, നീ ആദ്യം നിന്റെ കുഴിയിൽ പോണ കാര്യം നോക്ക്, പിന്നെ പിരിക്കാ. ആരൊക്കെ കയറി ഇരി താത്ത, വഴുത് കേക്ക്. ആദ്യം നിന്റെ മരണത്തിന്റെ അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നാളെ നീ പിരിക്കാനില്ല, ഇരുന്ന് കേട്ടോ. ഇൻഷാല്ല. കഫൻ തുണി വാങ്ങുമോ, ഇവിടെ അങ്ങനെ കബറ് കുഴിച്ചിടുവോ നേരത്തെ? പടച്ചവനെ, വലിയ പാടായില്ലേ, ഇപ്പൊ നാളെ കുടിക്കേണ്ട വരും കുറെ. ആ വേണമെങ്കിൽ പോയി കുടിച്ചിട്ടോ കേട്ടോ. ഈ അടയാളം വന്നിട്ടുണ്ടെങ്കിൽ നിനക്കുള്ള കഫൻ തുണി വാങ്ങിച്ചോണം കേട്ടോ, നല്ല അളവൊക്കെ അനുസരിച്ച് വേടി. പറ്റുമെങ്കിൽ നീ തന്നെ കുഴിച്ചിടുന്ന ഒരെണ്ണം. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. പുറത്തേക്കണ കാക്കാമാർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. ഈ പുറത്ത് നിൽക്കുന്നവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ, എവിടെ പോകണമെന്നാ? ആ കണ്ണിൻ്റെ മുന്നിൽ കണ്ടിട്ട് കയറുന്നില്ല, പിന്നെ ഇനി എവിടെ പോണേ? കണ്ണിൻ്റെ മുന്നിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരിക്കാൻ വയ്യ. അള്ളാഹു ആലം, അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. എന്നിട്ട് നോക്കട്ടോ സഹോദര, എടോ നിങ്ങളുടെ ആരുടെയെങ്കിലും മുടി നരച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇരിക്കണ നിങ്ങളുടെ ആരുടെയെങ്കിലും താടിയിലെയോ തലയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഒടുക്കത്തെ പോക്കിന് സമയമായി ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ബയാദു ഷഅരിക ബഅദ സവാദി, ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങോട്ട് നോക്കുന്നില്ല, പുറകോട്ട് നോക്കാൻ വയ്യ എനിക്ക്, അത് ഞാൻ പറഞ്ഞത്. അതീ ഉസ്താദൊക്കെ മൈലാഞ്ചി ഇട്ടിരിക്കുക തീരുമാനമായി. എടാ മൈലാഞ്ചി ഇട്ടാലും എന്നാ പിഴുത്, ഇവിടെ ഇടണം, ഇവിടെ ഇടണം, മുടി വെട്ടിൻ്റെ കടയിൽ പോയിട്ട് ഇത് വെട്ട് അത് വെട്ട്, എന്തൊക്കെ വെട്ടിയാലും പിന്നെ ചിലത് വടിച്ചിട്ട് നടക്കാം, ചിലത് ക്ലീൻ ഷേവ്, 40 കഴിഞ്ഞു 50 കഴിഞ്ഞു കിളവനായിട്ടും വടിച്ചുകൊണ്ട് നടക്കാം. ഒരൊറ്റ രോമം നരച്ചിട്ടുണ്ടോ, ഒരുങ്ങിക്കോ, നിന്റെ സമയം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എനിക്ക് പോകാനുള്ള വണ്ടി വന്നു, എന്നെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു, എയർപോർട്ടിൽ പോകാൻ സമയമായി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ഹാപ്പി ആയില്ലേ, ഹാപ്പി ആയില്ലേ? വല്ലാഹി സത്യം, ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതല്ല, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്,
ജോലിക്ക് നിർത്തിയ ഒരാളെ എന്തിനെന്നറിയോ, മരിക്കൂ എന്ന് പറയാൻ വേണ്ടി മാത്രം, മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ കൂടെ നിർത്തി. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ പിരിച്ചുവിട്ടിരിക്കണം പൊക്കോളെ. അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ പിരിച്ചുവിടണേ? ഏ, ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. താടിയിലെ ഒരു രോമം നരച്ചു, അത് പറഞ്ഞു തരും. ഞാൻ മരിക്കാൻ എനിക്ക് മരണം എടുത്തു എന്ന് എന്റെ താടിയിലെ ഒരു രോമം പറഞ്ഞു തരും. ഇനി എനിക്ക് ഓർമ്മപ്പെടുത്താൻ എന്തിനാള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ 17 or 19 മുടിയെ ആകെ നരച്ചിരുന്നത്. ആകെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെതോ? നീ നോക്കേണ്ടത് കറുത്തതുണ്ടോന്നാ. മൊത്തവും വെളുത്തു. എന്നാലും അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? നന്നാകണോന്ന് വല്ല ചിന്തയുണ്ടോ? 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നും വല്ല പൊക്ക്? എന്താപ്പൊ പൊക്ക ഒരു പണി? 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആ ഖുറാനിൽ ആയത്ത് ഓതിക്കോ, നിനക്ക് സമയം അടുത്തു കഴിഞ്ഞു. ഞാനെവിടോ വയതിന് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് ആ വീട്ടിലെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചു. ഞാൻ ചോദിച്ചു, എത്ര വയസ്സ്? 55 വയസ്സ്. 55 വയസ്സുള്ള കിളവനെ ചെറുപ്പക്കാരൻ എന്ന് വിളിച്ചാൽ പിന്നെ ബാക്കിയുള്ളവൻ്റെ കഥ പറയണോ? പ്രായമുള്ള മനുഷ്യൻ മരിച്ചിരി, ഇപ്പം ചിരിക്കുക എല്ലാത്തിനെ കൊണ്ടും പറ്റും. മരിച്ചു കിടക്കുമ്പോൾ ചിരിക്കണം പെണ്ണേ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആൻ പറയുകയാ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെയാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് വേണം. അള്ളാഹു തന്ന ആയുസ് ഇങ്ങനെ വഴക്കൂടിയും ബഹളം വെച്ചും രാഷ്ട്രീയക്കാരന് കൊടുത്ത് സംഘടനകൾക്ക് കൊടുത്ത് കളയാനുള്ളതല്ല സഹോദര. അള്ളാഹു തന്നിരിക്കുന്ന ആയുസ് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? എപ്പോഴാ മരണം വരുന്നറിയില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നും പറ്റിയില്ലല്ലോടാ മോനെ, കുഴപ്പമില്ല, നീ രക്ഷപ്പെട്ടു കേട്ടോ. എന്തോ ഒരു ഷെറുണ്ടായിരുന്നത് പോയി കിട്ടി. ഓൻ എന്തുണ്ടായിരുന്നത് പോയി കിട്ടി. അള്ളാഹു അവനെ ദുനിയാവിലെ ആഖിറത്തിൽ ഉപകരിക്കുന്ന സന്താനത്തിൽ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴെങ്ങനെ വരണം അറിയില്ലടോ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ്. ഇന്നലെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് 1.5 വയസ്സുള്ള ഒരു കുട്ടി, ഇന്നലെ ആ കുട്ടിക്ക് കിഡ്നിയുടെ 1 മാസമായിട്ട് ആ കുട്ടിക്ക് പനിയാ. പനി മാറാതെ വന്നപ്പോ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു, ക്യാൻസർ കിഡ്നിയുടെ മുകളിൽ. 1.5 വയസ്സേ ഉള്ളൂ. ഇന്നലെ ആ കുട്ടിയുടെ റിസൾട്ട് വന്നു. ഞാനും പോയിരുന്നു മംഗലാപുരത്ത് വാങ്ങാൻ. ആ ഡോക്ടർ വരച്ചു കാണിച്ച പേപ്പർ എടുത്ത് ഞാൻ നോക്കി. സുബ്ഹാനല്ലാഹ്, 1.5 വയസ്സേ ഉള്ളൂ, കരയുകയാ കിടന്നിട്ട്. 1.5 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ രോഗം. നിങ്ങളൊന്ന് ചിന്തിക്കടോ, എന്ത് തെറ്റിയതാ കുട്ടി? നമ്മൾ ആലോചിക്കണം, നമ്മളിങ്ങനെ നെളിഞ്ഞടക്ക, എത്രയോ പേരെ കാണുന്നു, എത്രയോ രോഗികളെ കാണുന്നു, നമുക്ക് നന്നാകാൻ തോന്നുന്നില്ല. ഇവിടെ റമദാൻ എടുത്തടോ, 1, 2, 3 ദിവസം കഴിഞ്ഞാൽ റമദാൻ വരികയാ. ആരാ ഒരുങ്ങിയത്? റജബുൻ ഷഹുറുല്ലാ വശഅബാൻ ഷഹരി. 2 മാസം മുമ്പ് പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യാൻ തുടങ്ങി, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ. റമദാനിന് വേണ്ടി ഒരുങ്ങാൻ 2 മാസം മുമ്പേ ഒരുങ്ങാൻ പറഞ്ഞു. 2 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. ആരാടാ ഒരുങ്ങിയേ? ആരാ തൗബ ചെയ്തേ? ആരാ ഒന്ന് നേരെയായേ? ഏ താത്ത, റമദാനിനെ സ്വീകരിക്കാൻ നീ എന്ത് തയ്യാറെടുപ്പ് നടത്തി? നിന്റെ ഉമ്മ റജബ് മാസമാകുമ്പോഴേ ഒരുങ്ങുമായിരുന്നു. റജബ് മാസമാകുമ്പോഴേ നിന്റെ ഉമ്മ ഒരുങ്ങുമായിരുന്നു. നീ എന്തൊരുക്കമാ നടത്തിയത്? എന്ത് തയ്യാറെടുപ്പാ നടത്തിയത്? ഞാനും നിങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. റമദാൻ വരട്ടെ, നോമ്പ് പിടിക്കാം. നീ ജീവിച്ചിരുന്നാലല്ലേ മനുഷ്യ പിടിക്കുക. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലല്ലേ നീ നോമ്പ് പിടിക്കുക. എന്ത് ചിന്തിക്കാത്തത്? ഇനിയും സമയമുണ്ട്, ഇനിയും സമയമുണ്ട്. ഈ കയ്യിലെണ്ണാവുന്ന മണിക്കൂറുകൾ നിന്റെ മുന്നിലുണ്ട്. നന്നാകണമെങ്കിൽ ഇന്ന് നന്നായിക്കൊള്ളണം. അള്ളാഹു ഒരു അവസരം തരികയാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നന്നാകണമെങ്കിൽ ഇത് നിന്റെ ജീവിതത്തിലെ ലാസ്റ്റ് ദിവസം, ഇത് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തരുന്ന അവസാനത്തെ ദിവസം. നന്നാകണമെങ്കിൽ ഇന്ന് ഇവിടെ ഇരുന്ന് നന്നായിക്കൊള്ളണം. ഇനി ഇവിടെ ഇരുന്നിട്ട് നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ അവസാന വാക്ക് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്രയും പറഞ്ഞിട്ടും നിനക്ക് നന്നാകാൻ തോന്നുന്നില്ലെങ്കിൽ നീ മരിക്കുന്ന സമയത്ത് എന്തു പറഞ്ഞിട്ടാ മരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഖുർആൻ പറയുന്നു, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ മനുഷ്യൻ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടോ എന്ന് മനസ്സിലാകുന്നത്, ഒരു മനുഷ്യൻ വിജയിച്ചോ എന്ന് മനസ്സിലാകുന്നത് എപ്പോഴെന്നറിയുവോ?
ആ മനുഷ്യൻ്റെ ഖബറിൻ്റെ ചാരത്ത് മക്കൾ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അവൻ രക്ഷപ്പെട്ടു എന്ന്. മയ്യത്ത് ഒളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്, ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല. പെണ്ണുങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കിക്ക്. സുബ്ഹാനല്ലാഹ്. ആ മനസ്സിലാക്കേണ്ടത്, നീ മരിച്ചാൽ കുളിപ്പിക്കാൻ നാട്ടുകാർ വേണമെന്നാ ഈ പറഞ്ഞതിനർത്ഥം. നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരണം. വീട്ടിലുള്ളതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. മൂന്നാലെണ്ണത്തിനെ പറ്റി വീട്ടിയിട്ടിട്ടുണ്ടല്ലോ. രാവിലെ മുതൽ കഷ്ടപ്പെട്ട് വെയിലത്ത് പോയി കിടന്ന് അധ്വാനിച്ച് മക്കൾക്ക് ചോറും പറയും കൊടുത്ത് വളർത്തുന്നു, ചോദിക്കുന്നതെല്ലാം കൊടുത്ത് വളർത്തുന്നു. പക്ഷെ നീ മരിച്ചാൽ കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം. ഇതാ നിന്റെ ഗതികേട്. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ മക്കൾക്ക് അറിയത്തില്ല. അതാണ് അതിൻ്റെ സത്യം. മയ്യത്ത് നിസ്കാരം കണ്ടിട്ടുണ്ടോ? അത് പിന്നെ പറയണ്ട, പള്ളിയിലെ ഖതീബിൻ്റെ ജോലിയാണല്ലോ. ഏറ്റവും സങ്കടം എന്തെന്നറിയോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പൈസ മതി നമ്മുടെ മക്കൾക്ക്. നമ്മുടെ ഭാര്യക്കാണെങ്കിൽ ഇതൊക്കെ മതി. അവൾ ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുത്ത നല്ല വാപ്പ, നല്ല ഭർത്താവ്. ഇല്ലെങ്കിലോ പോയി മരിച്ച് മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുവെക്കും. എല്ലാവരും മയ്യത്ത് നിസ്കരിക്കാൻ കയറിക്കഴിയുമ്പോൾ പള്ളിയിലെ ഖതീബ് ഉസ്താദ് ചോദിക്കും, ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ആർക്കെങ്കിലും അഞ്ച് നയ്യാ പൈസ തരാനുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടുക. എന്താ ഉസ്താദിൻ്റെ വാപ്പായ കിടക്കണത്? ഇവിടെ ആരാപ്പോ പറയുക? ഇവിടെ അങ്ങനെയൊക്കെ തന്നെയല്ലേ? ആ ഇട വല്ലവന്റെ വാപ്പാടെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് അവൻ പറയത്തില്ല. സത്യത്തിൽ ആരാ പറയേണ്ടത്? എട, എന്റെ വാപ്പാടെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ പറയണം, എഴുന്നേറ്റ് നിന്ന് ഈ കിടക്കുന്നത് എന്റെ വാപ്പ, ആർക്കെങ്കിലും അഞ്ച് നയ്യാ പൈസ തരാനുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്. പറയാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ കൊടുക്കണ്ടേ? അത് പള്ളിയിലെ ഖതീബിനെ ഏൽപ്പിക്കും. ചോദിച്ചു വന്നാൽ പറയാം അങ്ങാരോട് പോയി ചോദിക്കാൻ. ഇതാ നമ്മുടെ ഗതികേട്. മരിച്ചാൽ കടം പോലും വിട്ടൂല, പിന്നല്ലേ സദക്ക കൊടുക്കണത്? പിന്നല്ലേ സദക്ക കൊടുക്കാം? മരിച്ച കടം വിട്ടൂല. ഏ പെങ്ങളെ, നീ മരിച്ച നിന്റെ ഖബറിന്റെ ചാരത്ത് വരുമെന്ന് തോന്നുന്നുണ്ടോ നിന്റെ മോൻ? ഒരു യാസീനെങ്കിലും. അവിടെ ഉമ്മാടെ ഖബർ എവിടെ? അത് പള്ളിപ്പറമ്പിൽ. അത്ര തന്നെ, ഉമ്മാടെ ഖബർ എവിടെ? അത് പള്ളിപ്പറമ്പിൽ. അല്ലാതെ ഇന്ന സ്ഥലത്താണെന്ന് കാണിച്ചു കൊടുക്കാൻ അവന് വയ്യ. സമയമില്ലല്ലോ ആർക്കും. പണം ഉണ്ടാക്കിയാൽ പോരെ, നാൽപ്പതും കഴിഞ്ഞു പോയി. ആണ്ടൊക്കെ ആരാപ്പാ നടത്ത? ഒരു ഫാത്തിഹെങ്കിലും ഓതിയാലല്ലേ? ആണ്ടൊന്നും ഇല്ലെന്നല്ലേ ഇപ്പൊ പറയണേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളാ മനുഷ്യന്മാരെ. ഞാനും മൂന്ന് കുട്ടികളുടെ വാപ്പയാ. ഞാനും പറയുന്നു, നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളാ. എപ്പോഴും നമുക്ക് നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്കണം, അല്ലെങ്കിൽ ഖബറും കാട്ടി കിടന്ന് തേണ്ടേണ്ടി വരും. പലരും ഖബറിൻ്റെ അകത്ത് കിടന്ന് യാചിക്കുകയാ, അള്ളാഹു ആരെങ്കിലും ദുആ ചെയ്യണേ. അല്ലാ, ഭാര്യയ്ക്കും വേണ്ട, ഭർത്താവിനും വേണ്ട, മക്കൾക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, കുടുംബക്കാർക്കും വേണ്ട, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് ദുആ ചെയ്യണേ എന്ന് ഖബറിനകത്ത് കിടന്ന് ഖബറാളി യാചിക്കുമെന്ന് നബിയ്യന റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പൊന്നുമകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തത് ഏറ്റവും പാവപ്പെട്ടവനായ, മഹർ കൊടുക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു അരിയാരിതങ്ങൾക്ക്, ഒരു വലീമ നടത്താൻ പോലും ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനായ അരിയാരിതങ്ങൾക്കാണ് തൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വളരെ ദാരിദ്ര്യത്തിൽ, വളരെ പ്രയാസത്തിൽ അരിയാരിതങ്ങളുടെ കൂടെ ജീവിച്ചു. പെങ്ങളെ, ഇന്ന് നിന്റെ കയ്യിൽ ഒരുപാട് സ്വർണം കിടക്കുന്നുണ്ട്. പലരുടെയും കയ്യിൽ സ്വർണം കിടക്കുന്നത് കാണുമ്പോൾ ഫാത്തിമ ബീവിക്ക് വലിയ ആഗ്രഹമായിരുന്നു, എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, എനിക്കെൻ്റെ ഭർത്താവിന് വാങ്ങിത്തരാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പൈസയില്ല, പാവപ്പെട്ടവനാ ഭർത്താവ്. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല ഒരു വള കൊണ്ടുവന്ന് സ്വർണവള ആദ്യമായിട്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടൊരു സ്വർണവളയുമായിട്ട് വീട്ടിലേക്ക് കയറി വന്നു. ഫാത്തിമ ബീവിയുടെ കയ്യിലിട്ട് കൊടുത്ത് ഭയങ്കര സന്തോഷം. ഫാത്തിമ ബീവിക്ക് വല്ലാത്ത സന്തോഷം. കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുക്കുന്നു. സ്വർണവള ഇങ്ങനെ നോക്കുകയാ ഫാത്തിമ ബീവി. ആ സ്വർണവള കിട്ടിയ സന്തോഷത്തിൽ വല്ലാതെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ അതാ തന്റെ വാപ്പ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്നു. ഫാത്തിമ ബീവി സ്വർണവള കാണിക്കണം വാപ്പാനെ. എന്റെ ഭർത്താവ് വാങ്ങിത്തന്നതാണെന്ന് പറയണ്ട, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന വാപ്പയെ കാണിക്കാൻ വേണ്ടി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് കൈ ഇങ്ങനെ പൊക്കി പൊക്കി കാണിക്കുന്നുണ്ട് വാപ്പ കാണാൻ. കാരണം ഭർത്താവ് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തതല്ലേ ഉപ്പായിക്ക് സന്തോഷമാകാൻ. വള ഇങ്ങനെ പൊക്കി പൊക്കി ഫാത്തിമ ബീവി കാണിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ മുന്നിൽ വന്നു.
ആ വള കണ്ടപ്പോ തിരിച്ചുപോയി. ആ വള കണ്ടപ്പോ മുത്തി നബി തിരിച്ചുപോയി, വീടിനകത്ത് കയറിയില്ല. ഫാത്തിമ ബീവിക്ക് വലിയ വിഷമമായി, ഫാത്തിമ ബീവിക്ക് സങ്കടമായി. ഇറങ്ങി ഓടി ഉപ്പാന്റെ പുറകില്, ഉപ്പാന്റെ പുറകിൽ ഓടി ചെന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്റെ ഉപ്പ എന്റെ വീട്ടിൽ കയറാത്തെ? റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തേ വാപ്പ എന്നോട് പിണക്ക, ഞാൻ എന്ത് തെറ്റിയത് വാപ്പ, വീടിനകത്ത് കയറാതെ പോകുന്നല്ലോ, എന്റെ വാപ്പ, വാപ്പയുടെ മുഖമൊക്കെ അങ്ങ് വാടിയല്ലോ, ചിരിച്ചു കൊണ്ടുവന്ന അങ്ങയുടെ മുഖമൊക്കെ വല്ലാതെ വാടിപ്പോയല്ലോ, എന്തേ ഉപ്പ സംഭവം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാ, മസ്ജിദുൻ നബവിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ മോള് സ്വർണം വളയിട്ടുകൊണ്ട് നടക്കുന്നത് എങ്ങനെയാ ഫാത്തിമ? അല്ലാഹുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ മോള് നിനക്ക് സ്വർഗത്തിൽ പോണ്ടേ ഫാത്തിമ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ ഫാത്തിമ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പായിക്ക് ആ വള കണ്ടത് ഇഷ്ടപ്പെട്ടില്ല. പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ തന്റെ പൊന്നു മകളുടെ കയ്യിൽ ഒരു വള കിടക്കുന്നു, അള്ളാഹുവേ തന്റെ ഭർത്താവ് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്ത വള, പടച്ചവനെ അത് നിട്ടു കൊതി പോലും തീർന്നില്ല. അള്ളാഹുടെ പള്ളി പണി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഊരി കൈ കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് സ്വർഗം മതി, നബിയെ എനിക്ക് സ്വർഗം മതി, എനിക്ക് സ്വർണമൊന്നും വേണ്ട, എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒന്ന് മതി. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, മക്കളെയും ഭാര്യയെയും കരുതിയിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലടോ, സ്വന്തം എന്തെങ്കിലും ചെയ്തു വെക്ക്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമു റഹീമായ കരുണക്കടലായ ദയാലുവായ അല്ലാഹ് ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഉദാരിയം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹ് നീ ഇഷ്ടപ്പെടാത്ത ഒരാണും ഒരു പെണ്ണും ഈ മജ്ലിസിലില്ല അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവർ നിന്റെ മുന്നിൽ യാചിക്കാൻ നിൽക്കുകയാണ് പടച്ചവനെ, ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാഹ്. പടച്ചവനെ നീ പാപം പൊറുക്കാൻ കഴിവുള്ളവനാണല്ലോ അല്ലാഹ്. 100 കൊല ചെയ്തവന് നീ പുറത്തു കൊടുത്തവനാണല്ലോ റബ്ബേ. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജറുൽ അസ്വദ് മുത്തിയ മനുഷ്യനെ പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ പോകുന്ന വഴിയിലും മരിച്ചാ നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ വാപ്പ ഞങ്ങളുടെ ഉമ്മ മണ്ണിനടിയിലാണ് റഹ്മാനെ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു വാക്കെങ്കിലും ഞങ്ങളുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ട് റബ്ബേ. ശിഫ നൽകണേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാഹ്, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും തരല്ലേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലോ റബ്ബേ. അല്ലാഹുവേ ഭാര്യയും മക്കളും എല്ലാവരും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാഹ്. സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാഹ്. സ്വർഗത്തിലും ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ പെട്ടെന്നുള്ള അല്ലാഹുവേ എവിടെ വെച്ചാ മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഈമാനുള്ള മരണം നൽകണേ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാഹ്. നമ്മളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ലോ അല്ലാഹ്. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാഹ്. അള്ളാഹുബെ മയ്യത്ത് കാണുന്നവർ മുഴുവനും ഞങ്ങൾ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണേ റഹ്മാനെ. അള്ളാഹുബെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഉഖ്രവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാ. അൽഉലമാ വറസത്തുൽ അംബിയയിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ ഈ ജമാഅത്തിൻ്റെ പരിപാലന സമിതി മുൻ കമ്മിറ്റി ഇപ്പത്തെ കമ്മിറ്റി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. അവരെ പരലോകത്ത് നീ കഷ്ടപ്പെടുത്തല്ലേ
റഹ്മാനെ, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. പടച്ചവനെ, ഈ 12 മണി വരെ ഈ സദസ്സിലിരുന്ന ഈ വാപ്പമാര് മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒലുവെടുത്ത് നിസ്കരിച്ച് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ. പടച്ചവനെ, ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. നല്ല ഇണകട കൊടുക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ കൊച്ചുമക്കളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. നല്ല ഭാവി കൊടുക്കണേ പടച്ചവനെ. നല്ല വിജയം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാ, വേദനിപ്പിക്കല്ലേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. കരുണ കാണിക്ക റബ്ബേ. നല്ല ജീവിതം കൊടുക്ക റബ്ബേ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ അല്ലാ. മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ആ പൊന്നുമോനെ നല്ല ഇണ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവന്റെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ആരെല്ലാം ഈ പ്രഭാഷണം ലൈവ് കാണുന്നുണ്ടോ അവരുടെ ആക്കിപത്ത് നന്നാക്കണേ അല്ലാ. അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രത്യേകിച്ച് പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റണേ തമ്പുരാനെ. ജോലിയിലെ സ്ഥിരത കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ മദ്രസയുടെ നിർമ്മാണത്തിന് വേണ്ടി ആരൊക്കെ സദക്ക നൽകിയോ അവരെ നീ ഏറ്റെടുക്ക തമ്പുരാനെ. അവർക്ക് സ്വർഗം കൊടുക്ക തമ്പുരാനെ. വിപത്തുകൾ തട്ടിമാറ്റ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ സുള്ളിയിൽ നിന്ന് വന്ന ഹമീദ് ഉൾപ്പെടെ എല്ലാ കൂട്ടുകാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. യാത്ര ഹൈറിലാക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. വന്ന വഴി അത്രയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. പടച്ചവനെ, സിയാദ് എന്ന സഹോദരൻ റബ്ബേ, സിയാദും സുബൈറും അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ മരണപ്പെട്ടു പോയ പിതാവിന്റെ ഖബറിടം നീ സ്വർഗ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം വെച്ചു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഒരു സഹോദരി ഈ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലാഹുവേ, ആ പെങ്ങളെ നീ കാക്കണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അതിനെ വേദനിപ്പിക്കല്ല റബ്ബേ. നീ അതിനോട് കരുണ കാണിക്കണേ അല്ലാ. ഒരു സന്തോഷ വാർത്ത കേൾപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ അപകടങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ല അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ. അവരുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദിൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. അവർക്ക് നീ എല്ലാ ഖൈറും നൽകണേ അല്ലാ. അല്ലാഹുവേ, എന്നെ വിളിച്ചു കൊണ്ടുവന്ന സഹോദരൻ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവി ദുആയ നീ കബൂലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട പിതാവ് മണ്ണിനടിയിലാണ്. ഉപ്പാൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഉമ്മ പടച്ചവന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വലിയൊരു സർജറിയില്ല റബ്ബേ. നീ ശിവ കൊടുക്ക റബ്ബേ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവിൻ്റെ ഭാര്യ പിതാവിൻ്റെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവരുടെ ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. എൻ്റെ ഭാര്യ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റണേ റഹ്മാനെ. എൻ്റെ മക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ അല്ലാ. അല്ലാഹുവെ, ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാം. നീ ശിഫയാക്ക് റബ്ബേ. നീ രക്ഷപ്പെടുത്തു റബ്ബേ. നീ കരുണ കാണിക്കു റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, മനസ്സിൽ വലിയ വേദനകളും പ്രയാസങ്ങളും ഉണ്ട്. നീ മാറ്റണേ പടച്ചവനെ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. നീ കൈവിടല്ലേ അല്ലാ. നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, റമദാൻ മാസം ഞങ്ങളിലേക്ക് കടന്നു വരുന്നു. പടച്ചവനെ, ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരവും ഭാഗ്യവും നൽകണേ അല്ലാ. 30 നോമ്പും പിടിക്കാനുള്ള ആരോഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നീ രോഗികളാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല പടച്ചവനെ. അല്ലാഹുവേ, മുജീബെന്ന സഹോദരൻ റബ്ബേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. എല്ലാ ഖൈറും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഉംറയുടെ യാത്ര തുടങ്ങുകയാ. യാത്രയിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി അവിടെ നീ എത്തിക്കണേ അല്ലാ.
അല്ലാഹു അവിടെ ചെന്ന് അല്ലാഹുവെ ഉംറയും സിയാറത്തൊക്കെ ചെയ്യാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവെ പടച്ചവനെ, മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നീ സാധിപ്പിച്ചു തരണേ. അല്ലാഹ് അല്ലാഹുവെ ഞങ്ങളിന്ന് പിരിയുകയാ, ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ. അല്ലാഹ് അല്ലാഹുവെ ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാഹ്, ദവസാന രാത്രി ആക്കല്ലേ അല്ലാഹ്, ദവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാഹ്. അല്ലാഹു ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു, നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അവിടെ ചൊവനെ, തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ رمضان ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين സമയം താമസിച്ചു പോയി, ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ്.